അഹി പ്രബോധന രംഗത്തെ നവസംരംഭം ജാമിഅ അൽ ഫുർഖാൻ നാദാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക പ്രബോധന കേന്ദ്രം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ ഇസ്ലാമിക കാഴ്ചപ്പാടും സമർപ്പണബോധവുമുള്ള പുതുതലമുറയുടെ സൃഷ്ടിപ്പിനായി സൈബർ യുഗത്തിലെ വളർന്നുകൊണ്ടിരിക്കുന്ന വിജ്ഞാനങ്ങളോടൊപ്പം ഉയരാൻ പുതുതലമുറയെ പ്രാപ്തമാക്കാനായി തൗഹീദിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ സമുദായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളുടെ മധ്യഭാഗത്തായി ഉയർന്നുവരുന്നു ഒരു വിദ്യാഭ്യാസ സമുച്ചയം ജാമിഅ അൽ ഫുർഖാൻ നാദാപുരം. അൽ ഫുർഖാൻ അറബിക് കോളേജ് നാദാപുരം, തുടർന്ന് മദ്രസ, ശരീഅ കോളേജ് എന്നിവയും ഖുർആൻ പഠനത്തിന് മാത്രമായി കുല്ലിയത്തുൽ ഖുർആൻ, പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി ലൈബ്രറി ആൻഡ് ഡോക്യുമെന്റേഷൻ സെന്റർ, പെൺകുട്ടികൾക്ക് പ്രത്യേകമായി ഹോസ്റ്റൽ സൗകര്യത്തോടെ വിമൻസ് അറബിക് കോളേജ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനായി പ്രൊഫഷണൽ കോളേജുകൾ, ഐ ടി രംഗത്തെ സാധ്യതകൾക്കനുസരിച്ച് പുതുതലമുറകൾക്ക് വിജ്ഞാനം പകരാൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ട്രെയിനിംഗ് കോളേജുകൾ, ഹയർ സെക്കൻഡറി സ്കൂൾസ്, ക്യാമ്പസ് മസ്ജിദ്, ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നും പഠന പ്രബോധനാർത്ഥം സന്ദർശനം നടത്തുന്ന പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കും ആവശ്യമായ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഗസ്റ്റ് ഹൗസ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വിദ്യാഭ്യാസ സമുച്ചയം ജാമിഅ അൽ ഫുർഖാൻ നാദാപുരം. വടക്കേ മലബാറിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് വിപ്ലവാത്മകമായ പരിവർത്തനത്തിന് നിദാനമാകുന്ന ഈ സംരംഭത്തിന് എല്ലാ സഹൃദയരുടെയും നിസ്വാർത്ഥമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നതെന്താ, അവര് അള്ളാഹുവിന് അവിടെ തൗഹീദ് അവര് ആത്മാർത്ഥമാക്കി, ശിർക്ക് അവര് ഒഴിവാക്കി. എവിടുന്ന്? കടലിൽ നിന്ന് അവര് ശിർക്ക് ഒഴിവാക്കി, തൗഹീദ് അവർ ഉൾക്കൊണ്ടു എന്നാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, തഫ്സീറിൽ നിന്നാ ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം കേൾപ്പിച്ചത്. അതിന് നിങ്ങൾ ഒരുപാട് കുതിര കയറിയില്ലേ, തൗഹീദ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ. എന്റെ വാചകമല്ല, തെരഞ്ഞിട്ട് കണ്ടിട്ടില്ലേ, തെരഞ്ഞ് മറുപടി പറയൂ. അഹ്ലസൂ അവർ നിഷ്കളങ്കമാക്കി അള്ളാഹുവിന്, തൗഹീദിനെ നിഷ്കളങ്കമാക്കി എന്നില്ലേ. മറ്റൊരു സ്ഥലത്ത് വതറക്കൂ ശിർക്കഹും, അവരുടെ ശിർക്ക് അവർ കടലിൽ വെച്ച് ഒഴിവാക്കി എന്ന് പറയുന്നില്ലേ. അപ്പൊ ശരിക്ക് ചിന്തിച്ചോ, കടലിൽ വെച്ച് അവര് വിളിച്ചത് കുട്ടികളുള്ള ണെങ്കിൽ അതെങ്ങനെ അല്ല അംഗീകരിച്ചു കൊടുക്കും, അതെങ്ങനെ അല്ലാഹു അനുവാദിച്ചു അനുവദിച്ചു കൊടുക്കും? അതേ അവസരത്തിൽ കടലിൽ വെച്ചുള്ള വിളിയെ അല്ലാഹു അംഗീകരിക്കുകയും പിന്നെയോ അദാഫലം കരയിലേക്ക് അവരെ രക്ഷപ്പെടുത്തിയാൽ ഇതാഹും യുശിരിക്കൂൻ, ഇതാഹും യുശിരിക്കൂൻ, അവരതാ ശിർക്ക് ചെയ്യുന്നു എന്നല്ലേ. അപ്പൊ കടലിൽ വെച്ച് വിളിച്ചത് തൗഹീദ്, കരയിൽ വെച്ചുള്ള വിളിയോ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചപ്പോ അതിനെപ്പറ്റി അല്ല ശിർക്ക് എന്നും പറയുന്നു. നിങ്ങളുടെ വാദപ്രകാരമാണെങ്കിൽ കടലിൽ വെച്ച് വിളിച്ചതും കുട്ടികളുള്ള അല്ലാനെ അതുകൊണ്ടത് ശിർക്ക്, കരയിൽ വെച്ച് വിളിച്ചതും കുട്ടികളുള്ള വേറെ ഏതോ അല്ലാനെ അതല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും ആളുകളെ അതുകൊണ്ടതും ശിർക്ക് എന്നല്ലേ പറയണം. നിങ്ങൾ വെറുതെ കുതിര കയറാൻ തയ്യാറായാൽ പോരാ, ബൗഹീദ് ഉണ്ട്, അബൂജഹിൽ ഈമാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരോ ഉന്നയിച്ചു പോയാൽ പോരാ. ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സാധാരണക്കാരന്റെയും മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞത് നാം പറയുന്ന അള്ളാഹുവിനെ എല്ലാവരും അള്ളാന്ന് വിളിച്ചത് എന്നല്ലേ, ആ വേറൊരു സങ്കല്പത്തെയാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ നിങ്ങൾ മറുപടി പറയണം, ആശൂറ നോമ്പെടുത്തത് ഏത് അള്ളാക്ക്, അതുപോലെ തന്നെ തവാഫ് ചെയ്തത് ഏത് അള്ളാക്ക്, ഇത്തിക്കാഫ് നേർച്ചയാക്കിയത് ഏത് അള്ളാക്ക്, കടലിൽ വെച്ച് വിളിച്ചത് ഏത് അല്ലാനെ, അബൂജഹിൽ ബദറിൽ പുറപ്പെടുമ്പോ വിളിച്ചത് ഏത് അല്ലാനെ, അല്ലാഹു അദായത്തർക്കീർ പറഞ്ഞില്ലേ അതേതല്ലയാണ് ദഅവുല്ലാഹ എന്ന് പറഞ്ഞിടത്ത് അല്ലാനെ വിളിച്ചു ഇഖ്ലാസോടുകൂടി എന്ന് പറഞ്ഞില്ലേ. ആ വിളിയെ, ആ പ്രാർത്ഥനയെ, ആ ദുആയിനെ അല്ല ശിർക്കെന്ന് വിശേഷിപ്പിച്ചോ? നിങ്ങളുടെ വാദപ്രകാരം കുട്ടികളുള്ള അല്ലാ, കുറുകാരനുള്ള അല്ലാ, പരലോകത്ത് മനുഷ്യരെ ജീവിപ്പിക്കാൻ കഴിയാത്ത അല്ലാ എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ അല്ലാനെ വേറൊരല്ലാനെയാണ് അവർ വിളിച്ചതെങ്കിൽ ആ കടലിൽ വെച്ചുള്ള വിളിയെ അല്ലാഹു അനുവദിച്ചു കൊടുക്കുമോ, അംഗീകരിച്ചു കൊടുക്കുമോ? മറുപടി പറയേണ്ടത് പേരോടാണ്.
നിങ്ങൾ മറുപടി പറയണം. മാത്രമല്ല അങ്ങനെ അവര് കരയിലുള്ളതിനെയല്ലേ അല്ലാ ശിർക്കെന്ന് പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല ആവർത്തിച്ച് ചോദിക്കുകയാണ്, കടലിൽ വെച്ച് അബൂജഹിൽ അടക്കമുള്ള കക്ഷികൾ അള്ളാഹനോട് ദുആ ചെയ്ത ഈ ദുആയെ പറ്റി പേരോടിന് പറയാനുള്ളത് എന്താണ്? ആ ദുആ ശിർക്കാണെന്നാണോ, ആ ദുആ ശിർക്കാണെന്നാണോ പറയാനുള്ളത് എങ്കിൽ കൃത്യമായി ചോദിക്കട്ടെ, ആ ദുആയെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ ദുആ തൗഹീദാണോ ശിർക്കാണോ എന്ന് നിങ്ങളൊന്ന് പറയേണ്ടതുണ്ട്. ആ സമയത്തവർ എല്ലാരെയും വിട്ടു, കടലിൽ വെച്ചവർ വിളിക്കുമ്പോ സാർവരെയും വിട്ടു. ആ സന്നിഗ്ധ ഘട്ടത്തിൽ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന സർവ്വ ദൈവങ്ങളെയും അവർ വിട്ടു, അള്ളാഹനെ മാത്രം വിളിക്കുകയാണ്. അതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മാത്രമല്ല ഇയാൾ പറയുന്നത് എന്താ, അല്ലാ അല്ലാ എന്നൊക്കെ അവർ പറയുമ്പോ അവർ വിളിച്ച അല്ലാ കുട്ടികളുള്ള അല്ലാ സങ്കല്പത്തിലുള്ള അല്ലാ അല്ലേ? അങ്ങനെയാണെങ്കിൽ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾക്ക് പേരോട് അർത്ഥം പറയണം. ഖുർആൻ പറയുന്നു, മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു അല്ലാത്തവരെ അവർ ആരാധിച്ചതിന് മുശ്രിക്കുകൾ ചില ന്യായം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്? മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല ഞങ്ങളെ ഇവർ അടുപ്പിക്കാനല്ലാതെ, ഇലല്ലാഹ അല്ലാഹുവിലേക്ക്. പേരോട് പോലെയാണെങ്കിൽ ഇപ്പൊ എങ്ങനെയാ അർത്ഥം? ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് കുട്ടികളുള്ള അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങൾ അടുപ്പിക്കാനാണ്, അങ്ങനല്ലേ അർത്ഥം വരിക? കുട്ടികളുള്ള അള്ളാ വേറൊരല്ലാ. അതേപോലെ തന്നെ അവർ പറഞ്ഞില്ലേ ഹൗലായി ശുഫാഉനാ ഇൻദല്ലാ, ഇക്കൂട്ടരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ശുപാർശക്കാരാണ്. ചോദിക്കട്ടെ പേരോടെ, ഇൻദല്ലാ എന്ന് പറഞ്ഞിടത്തുള്ള അള്ള ഏതാ, ഏതാണ് അള്ളാ? കുട്ടികളുള്ള അള്ളാന്റെ അടുക്കൽ ഞങ്ങളുടെ റെക്കമെൻഡുകാരാണ് എന്നാണോ ഇവർ പറഞ്ഞത്? ആണോ? നിങ്ങൾ പറയണം, നിങ്ങൾ പറയണം. നിങ്ങൾ നോക്കൂ, ഇതേപോലെ എത്രയോ സംഭവങ്ങളിൽ കഴിഞ്ഞ പ്രസംഗത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹുദൈബിയ കരാർ എഴുതുകയാണ്, ഹുദൈബിയ കരാർ എഴുതുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒന്ന് ആ ഒരു സംഭവം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും മുശ്രിക്കിൻ്റെ നേതാക്കന്മാരും ഒരു സ്ഥലത്ത്, ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഒരു കരാർ പത്രത്തിൽ ഒപ്പുവെക്കാൻ പോകുന്നു. കരാർ എഴുതാൻ പോകുന്ന നേരത്ത് അതാ മറുപക്ഷത്തുള്ള ആ ടീമിൻ്റെ നേതാവ് സുഹൈൽ എന്ന് പറയുന്ന വ്യക്തി അതാ എഴുതാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാഗത്തു നിന്നുള്ള എഴുത്തുകാരനും എഴുതാൻ തുടങ്ങുകയാണ്. ആ അവസരത്തിൽ മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശപ്രകാരം ഹുദൈബിയ കരാർ എഴുതാൻ തുടങ്ങുകയാണ് മുസ്ലിമീങ്ങൾ. അപ്പോൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്ന് ആ കരാറിൽ എഴുതി ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് കരാറങ്ങ് എഴുതിയപ്പോ അതാ അവരുടെ ഭാഗത്തു നിന്ന്, മുശ്രിക്കിന്റെ ഭാഗത്തു നിന്നുള്ള നേതാവ് പറയുന്നു ചാടിയണീറ്റിട്ട്, മുഹമ്മദേ അത് മായിച്ചു കളയണം, റഹ്മാനിർ റഹീം എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, മറിച്ച് ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതിക്കോ, ഞങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ബിസ്മിക് അള്ളാഹുമാന്ന് എഴുതിക്കോന്ന് മുശ്രിക്ക് പറയണം, റഹ്മാൻ റഹീം എന്ന് എഴുതാൻ ഞങ്ങൾ സമ്മതിക്കൂല, പക്ഷേ ബിസ്മിക് അള്ളാഹുമാൻ എഴുതിക്കോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു കൊടുത്തില്ലേ? അത് കുട്ടികളുള്ള അള്ളാഹുടെ നാമത്തിലാണുണ്ടെങ്കിൽ നബി അതിന് സമ്മതിക്കോ? ഏതാണ് ആ ബിസ്മിക് അള്ളാഹുമ്മ എന്നിടത്ത് അള്ളാഹുമ്മ ഏതാണ്? ചിന്തിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. പേരോടിന് മറുപടി ഈ കാര്യങ്ങൾക്ക് പറയുന്നുണ്ടോ? അതൊന്ന് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇയാൾ നടത്തിയ ഒരു തട്ടിപ്പ് കേൾക്കണ്ടേ? വമ്പിച്ച അട്ടിമറിയാണ് ഈ പിടികൂടാൻ പോകുന്നത്, വമ്പിച്ച അട്ടിമറിയാ പിടികൂടാൻ പോകുന്നത്. ഏത് അട്ടിമറിയാന്ന് നോക്കിക്കോ. എന്താ ഞാൻ പറഞ്ഞോ, ശരിക്ക് ശ്രദ്ധിക്കണേ. ഇയാള് വളരെ തന്ത്രപരമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ നിന്ന് കുതറി ഓടി രക്ഷപ്പെടുന്നത് കണ്ടോ. എന്താ പറഞ്ഞെന്നറിയോ, ഞാൻ അന്ന് ചോദിച്ചു, എന്ത്, സമുദ്രത്തിൽ വെച്ച് മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചത് ഏത് അള്ളാനെയാണ്? ഇതിപ്പോ ചോദിച്ചില്ലേ ഞാൻ ഇതുവരെ ചോദിച്ചതുപോലെ, മുശ്രിക്കുകൾ സമുദ്രത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത് ഏത് അള്ളാഹുവിനെയാണ്? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഉത്തരവും കിട്ടിയല്ലോ. ആ ഉത്തരം കൊടുത്ത അല്ലാഹു ഏതാകുന്നു?
സങ്കല്പത്തിലുള്ള അല്ല ഉത്തരം കൊടുക്കുമോ? അതാണ്ടെ ചോദ്യം. ഏതല്ലാനെയാ വിളിച്ചത്? ഏതല്ലയാ ഉത്തരം കൊടുത്തത്? ശരിക്കും ശ്രദ്ധിച്ചോളാം, എന്റെ ചോദ്യം എന്താന്ന് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം. അവര് വിളിച്ചു എന്നല്ല പറയുന്നുണ്ടല്ലോ, ദഔ, അവര് വിളിച്ചു അല്ലാഹ, അല്ലാഹുവിനെ, മുഖ്ലിസീന ലഹുദ്ദീൻ എന്നല്ല പറയുന്നുണ്ടല്ലോ. നമ്മുടെ ചോദ്യം, ഏത് അല്ലാഹുവിനെയാണ് അവര് വിളിച്ചത്? മാത്രമല്ല പിന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, കരയിലേക്ക് നാം അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ, ഇദാഹും യുശരികൂൻ, അവരതാ പങ്കു ചേർക്കുന്നു. അല്ലാഹ് അവരെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു, ഇവരുടെ വിളിക്ക് ഉത്തരം കൊടുത്തില്ലേ, ആ ഉത്തരം കൊടുത്ത് രക്ഷപ്പെടുത്തിയ അല്ലാഹ് ആരാണ്? എന്തുകൊണ്ട് ഉത്തരം കിട്ടി എന്നല്ല എന്റെ ചോദ്യം, അത് പഠിച്ചു വെച്ചോ. എന്തുകൊണ്ട് അവർക്ക് ഉത്തരം കിട്ടി എന്നല്ല എന്റെ ചോദ്യം, ഇവര് വിളിച്ചാൽ അല്ലാഹ് ഏതാണ്? ഉത്തരം കൊടുത്ത അല്ലാരാ? ഇതാണ് എന്റെ ചോദ്യം. സങ്കല്പത്തിലുള്ള അല്ലാനെയാണ് വിളിച്ചതെങ്കിൽ, സങ്കല്പത്തിലുള്ള അല്ലാനെയാണ് വിളിച്ചതെങ്കിൽ, സങ്കല്പത്തിലുള്ള അല്ലാഹു ഉത്തരം കൊടുക്കുമോ? അത് നമ്മൾ വിശ്വസിക്കുന്ന അല്ലയല്ലെങ്കിൽ ഇവിടെ ഉത്തരം കൊടുക്കുന്ന വേറെ അല്ലയുണ്ടോ? ഇതൊക്കെ ആ നിലക്ക് മനസ്സിലാകട്ടെ എന്ന നിലക്ക് ഞാനന്ന് കൃത്യമായി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം മറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളോടൊന്നുകൂടി കേൾപ്പിക്കുകയാണ്. എന്നിട്ട് ഇൻഷാ അല്ലാ പേരോട് ആ ചോദ്യത്തെ എങ്ങനെയാണ് അട്ടിമറിച്ചത് എന്നും അട്ടിമറിയുടെ നിജസ്ഥിതി എന്താണെന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് എന്റെ ചോദ്യം ഒന്ന് കേട്ടോളൂ. എന്ന് നോക്കൂ, നിങ്ങൾ കഴബ പൊളിക്കാൻ വേണ്ടി വന്നില്ലേ? ഒരു കൂട്ടര് അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കഴബ പൊളിക്കാൻ വേണ്ടി വന്നില്ലേ? കഴബ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? അബ്ദുൽ മുത്തലിബ് കബാലയത്തിന്റെ ആ ഹൽക്ക പിടിച്ചുകൊണ്ട്, അബ്ദുൽ മുത്തലിബ് അതേപോലെ തന്നെ ഖുറൈശികളും, മഖാമമാഹു نفر من قريش يدعون الله ويستنصرونه ولا ابرهه وجنده അബ്രഹത്തിനെയും അവന്റെ പട്ടാളങ്ങൾക്കെതിരിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബും ഖുറൈശികളുമൊക്കെ കഅബത്തിന്റെ സമീപത്ത് വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണെന്നിട്ട് അബ്ദുൽ മുത്തലിബ് ചൊല്ലുന്നത്? യാ റബ്ബി ലാ അർജുലഹും സീവാക, യാ റബ്ബി ഫംനൽ മിൻഹും ഹിമാക, ഇന്നാ അദുവൽ ബൈതി മന്നാദ അബ്ദുൽ മുത്തലിബ് അള്ളാഹനെ വിളിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് അള്ളാഹനെ വിളിക്കാണ്, യാ റബ്ബി, എന്റെ റബ്ബേ, ഈ വരുന്ന ശത്രുക്കൾക്കെതിരിൽ എനിക്ക് ഒരാളെയും പ്രതീക്ഷയില്ല, നിന്നെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പഠിച്ചവനെ, നിന്റെ ഭവനത്തെ നീ സംരക്ഷിക്കണം. നിന്റെ വീടിന്റെ ശത്രു നിന്നോട് ശത്രുത പുലർത്തുന്നവനാണ്. നിന്റെ ഈ വീടിന്റെ ഇതാ ഇതിന്റെ പരിപാവനത്വം ഇത് നശിപ്പിക്കുന്നതിനെ നീ തടയണേ എന്ന് അവര് പ്രാർത്ഥിക്കുകയാണ്. ആര്? അബ്ദുൽ മുത്തലിബും ഖുറൈശികളും പ്രാർത്ഥിച്ചു. ഏതാ അല്ലാ? അല്ല ഏതാണ്? ആ അല്ലാ അവര് വിളിച്ച അല്ല ഏതാനാ നിങ്ങൾ പറയേണ്ടത്? നാം പറയുന്നു, അത് നമ്മൾ പറയുന്ന അതേ അല്ല തന്നെയാണ്. ഇവര് പറയുന്നു, പറയുമോ? അല്ലെങ്കിൽ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കഴിയുമോ? അത് വേറെ അല്ലയുടെ, നിങ്ങൾ അതും പറയും, അതിലപ്പുറം പറയും. അവര് പ്രാർത്ഥിച്ചു അല്ലാനോട്, ഇത് വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? അല്ലാനോട് വിളിച്ചു പ്രാർത്ഥിച്ചു മുശ്രിക്കുകൾ എന്ന് പറയുന്നില്ലേ? ഫൈദാ റക്കിബൂ ഫിൽ ഫുൽകി, ഞാൻ ആയത്തോടെ നീട്ടുന്നില്ല, ചുരുക്കി പറയട്ടെ, ആശയം പറയാം. സമുദ്രത്തിലൂടെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, തിരമാലകൾ അവരെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അവരെ അള്ളാഹുവിനെ ആത്മാർത്ഥമായി തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ നമുക്ക് കാണാം എന്താ അല്ല പറയുന്നത് അവരെ സംബന്ധിച്ച് എന്ന്. തഫ്സീറിൽ കാണാം, അന്നഹും ഇദം ഖത റജാഉഹും മനി ദുനിയാ റജഉ ഇലൽ ഫിത്റത്തി ശാഹിദത്തി ബിത്തൗഹീദി വവഹദു വഅഖ്ലസു. അവരങ്ങനെ പ്രയാസം വന്നു കഴിഞ്ഞാൽ, ദുനിയാവിനെ പറ്റിയുള്ള പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞാൽ, അവർക്ക് അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അവരതാ ശുദ്ധമായ തൗഹീദിലേക്ക് മടങ്ങുന്നു. അവരുടെ ഫിത്രത്ത് പ്രകൃതി അല്ലാഹാണ് രക്ഷിക്കാൻ കഴിവുള്ളവൻ എന്നതിലേക്ക് അവർ മടങ്ങും. വഹദു വഅഖ്ലസു, അവരേകനാക്കും, നിഷ്കളങ്കരായിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് അല്ലാഹ് പറയാണ്, അല്ലാഹു ചെയ്തതിനെ പറ്റി മുഫസ്സിർ പറയണത്, ഫൈദാ അൻജാഹും, അങ്ങനെ അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ. ശരിക്കും ശ്രദ്ധിച്ചോ, അല്ലാഹുവരെ ഈ വിളി കേട്ടിട്ട് അല്ലാഹ് അവരെ രക്ഷപ്പെടുത്തിയാൽ, ആദു ഇലാമാ കാനു അലൈഹി മിൻ ഹബ്ബി ദുനിയാവ അശറഫ്,
അവരാ പഴയ ഷിർക്കിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകും. അപ്പൊ ആരെയാണ് ഇവർ അള്ളാന്ന് പേരിട്ട് വിളിച്ചത്? ഏത് അള്ളയാ അവർക്ക് ഉത്തരം കൊടുത്തത്? പേരോടിന് വാദമുണ്ടോ? കടലിൽ വെച്ച് മുശിരിക്ക് പ്രാർത്ഥിച്ചപ്പോ ഉത്തരം കൊടുത്തു എന്ന് പറയുന്നില്ലേ? ആ ഉത്തരം കൊടുത്ത അള്ള സങ്കല്പത്തിൽ അള്ള ഉത്തരം കൊടുക്കുവോ? സങ്കല്പത്തിലുള്ളവർ അള്ളാഹു ഉത്തരം കൊടുക്കുവോ പേരോട് മുസ്ലിയാരെ? അപ്പൊ ഒറിജിനൽ അള്ള തന്നെയല്ലേ അത്? ഒറിജിനൽ അള്ളാനെ തന്നെയല്ലേ അവർ ദുആ ചെയ്തത്? ആ അള്ള ആയതുകൊണ്ടല്ലേ ആ അള്ള അവർക്ക് ഉത്തരവും കൊടുത്തത്? നിങ്ങളുടെ വാദപ്രകാരം അവർ വിളിച്ചത് വേറൊരു അള്ളാനെ, ഉത്തരം കൊടുത്തതും സങ്കല്പത്തിലുള്ള അള്ള. അപ്പൊ സങ്കല്പത്തിലുള്ള ഒരു അള്ള ഉത്തരം കൊടുക്കുന്ന ഒരു അള്ള ഉണ്ടല്ലേ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്? ഇതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് പേരോട് ചോദ്യം അട്ടിമറിച്ചു. ഉപരിക്ക് മറുപടി അറിയാൻ കഴിയൂല, നേർക്കുനേരെ ഇതിന് മറുപടി അറിയാൻ കഴിയൂല. വേറെ അള്ളയെന്ന് പറയാൻ കഴിയോ? കഴിയൂല. അപ്പൊ മൂപ്പര് ആ ചോദ്യത്തെ അട്ടിമറിച്ചിട്ട് എന്താ പറഞ്ഞതറിയോ? മൗലവി ഇവിടെ പറയുന്നു അബൂജായിൽ ഉത്തരം കിട്ടിയില്ലേ, ഓ മൗലവി കാഫിരീങ്ങൾക്ക് ഉത്തരമൊന്നും കൊടുക്കൂല, അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതെന്താണ് അവരെ ആദരിച്ച് കൊടുത്തോന്നല്ല, ആദരിച്ച് ഉത്തരം കൊടുക്കൂല കാഫിരീങ്ങൾക്ക്. ഞാൻ പറഞ്ഞോ അബൂജഹിലിനെ അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച് ഉത്തരം കൊടുത്തതാണ്, മുശിരിക്കീങ്ങളെ അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച് ഉത്തരം കൊടുത്തതാണ്, എനിക്ക് വാദമുണ്ടോ? എന്റെ ചോദ്യം അതാണോ? മുശിരിക്കീങ്ങൾക്ക് അള്ളാഹു ഉത്തരം കൊടുത്തില്ലേ അവരെ ബഹുമാനിച്ചുകൊണ്ട് എന്നാണോ എന്റെ ചോദ്യം? ചോദ്യത്തെ അട്ടിമറിക്കാണ് എന്റെ ചോദ്യം. മുശിരിക്കുകൾക്ക് അള്ളാഹു ഉത്തരം കൊടുത്തത് അവരെ ആദരിച്ചിട്ടാണോ, അതോ അള്ളാന്റെ ഖളാ ഖദർ അനുസരിച്ച് അവന്റെ തീരുമാനം നടപ്പാക്കിയതാണോ, അതോ ഇസ്തിദ്റാജാണോ, അവരെ പരീക്ഷണാർത്ഥം അവർക്കൊരു റഹ്മത്ത് ചെയ്തു കൊടുത്തതാണോ എന്നൊന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചതിന് മറുപടി പറയണം. അരി എത്രാന്ന് ചോദിച്ചാൽ പയറഞ്ഞായി നല്ല മറുപടി. നിങ്ങളോട് ചോദിച്ചത് അബൂജഹിലിന് അള്ളാഹു ഉത്തരം കൊടുത്തത്, കടലിൽ വെച്ച് പ്രാർത്ഥിച്ച മുശിരിക്കിന് അള്ളാഹു ഉത്തരം കൊടുത്തത്, ആ മുശിരിക്കിനെ ആദരിച്ചുകൊണ്ടാണോ ബഹുമാനിച്ചുകൊണ്ടാണോ അതോ അള്ളാഹുന്റെ ഖളാഖ് ഖദർ മുൻ തീരുമാനപ്രകാരം വിധി നടപ്പാക്കിയതാണോ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എഴുതാപ്പുറം വായിക്കണ്ട, അതിന് നിങ്ങളോട് ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല, അതിന് ഉത്തരവും എനിക്ക് കേൾക്കേണ്ടതില്ല, എനിക്ക് വാദവുമില്ല. അള്ളാഹു അബൂജഹിലിനെ ആദരിച്ച് ബഹുമാനിച്ചിട്ടാ ഉത്തരം കൊടുത്തത്. പക്ഷേ നിങ്ങൾ പറയേണ്ടത് എന്താ? ആ ഉത്തരം കിട്ടിയില്ലേ, ആദരിച്ചിട്ടല്ല അനാദരിച്ചിട്ടോ പിന്നെ ഖലാഖദറിന്റെ അടിസ്ഥാനത്തിലോ ഉത്തരം കിട്ടിയില്ലേ? ആ ഉത്തരം കൊടുത്ത അള്ളാഹു ആരാണ്? ഏത് അള്ളാനെയാ വിളിച്ചത്? ഏത് അള്ളയാ ഉത്തരം കൊടുത്തത്? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ മൂപ്പരയിന് പറയണത് എന്താണെന്നറിയോ? മൗലവി ഇപ്പൊ പറയണത് ഉത്തരം കിട്ടിയില്ലേ, ഉത്തരം കിട്ടിയില്ലേ, കാഫിറിന്റെ വിളിക്ക് ഉത്തരം കിട്ടൂല. അപ്പൊ തന്നെ മൂപ്പരക്ക് ഇങ്ങനെ തോന്നിയിട്ടോ? എന്ത് മൂപ്പരക്ക് ഇങ്ങനെ തോന്നി? ഈ പ്രസംഗം കേൾക്കുന്ന മനുഷ്യന്മാരും ഒക്കെ മടയന്മാരല്ലല്ലോ, കുറച്ച് ബുദ്ധിയുള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവര് ചിന്തിക്കൂലേ, എന്ത് ഇങ്ങനെ മുശിരിക്ക് വിളിച്ചപ്പോ ഉത്തരം കിട്ടി എന്നൊക്കെ പലയിടത്തും ഉണ്ടല്ലോ. അപ്പോ മൂപ്പര് ഒരു അടവ് പ്രയോഗിക്കുകയാണ്. മുത്തല്ലിമീങ്ങളാണ് സോപ്പിടുക. എന്റെ ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങൾ, തെറ്റിദ്ധരിക്കരുത്. എവിടെയെങ്കിലും കർമ്മശാസ്ത്ര കിതാബുകളിൽ ഉത്തരം കിട്ടി എന്ന് തോന്നിപ്പിക്കുന്ന വല്ല ഇബാറത്തുകളും കണ്ടാൽ പേരോടതൊന്നും കാണാതെ പോയതാണോ എന്ന് എന്റെ മുത്തല്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ മൂടി വെക്കുകയാണ് കേട്ടോ എന്ന ഉദ്ദേശം മനസ്സിലിങ്ങനെ വെച്ചിട്ട് മൂപ്പര് പറയണ് പേരോടതൊന്നും കാണാത്തത് കൊണ്ടല്ലോ. എന്നിട്ട് മൂപ്പര് പറയണ്ട ഇനി മൗലവി നാളെ വന്നിട്ട് പറയും ഇബിലീസിനും അള്ള ഉത്തരം കൊടുത്തില്ലേന്ന് ചോദിക്കുന്നു. കാരണം ഇബിലീസ് പറഞ്ഞല്ലോ അള്ളാനോട്, അൻവിർനീ നീ എന്നെ നീട്ടിയിടണേന്ന് പറഞ്ഞല്ലോ ദീർഘായുസിന് വേണ്ടി. അപ്പൊ അള്ള ഉത്തരം കൊടുത്തല്ലോ, എന്ത് ആ നിനക്ക് കൊറേ കാലത്തെ ജീവിതമുണ്ട്. മൗലവി ഇനി വന്നിട്ട് പറയും ഇബിലീസിനും ദുആക്ക് ഉത്തരം കിട്ടിയില്ലേ. മൗലവി അത് ഇബിലീസിനെ ആദരിച്ചു കൊടുത്ത ഉത്തരമല്ല, അള്ളാഹുടെ തീരുമാനം നടപ്പിലാക്കിയതാണ്. അവിടെയും നിങ്ങളോട് ആരാ ചോദിച്ചത് ഇബിലീസിനെ ആദരിച്ചു കൊടുത്തതാണോ അല്ലേ? തർക്കതല്ല, മനസ്സിലായി? നിങ്ങൾക്ക് ഈ മൗലവി പറയാം അബൂജഹിലിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമല്ലോ. എന്നാ ഈ മൗലവിമാരൊക്കെ ഇനി സമ്മേളന നഗരിയിൽ ഇനി അബൂജഹിലിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോട്ടെ, അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും മുശ്രിക്കുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോട്ടെ, കാരണം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു മഹാന്മാരല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്നാ പേരോടെ അതുകൊണ്ടൊന്നും സലാമത്താവൂലട്ടോ, വളരെ വിനയത്തോടെ പറയണ് സലാമത്താവൂല. നാലാപുരത്ത് നിങ്ങൾ കിടന്ന് പെടക്കിണ പെടക്കല പോയി കാണ്ടത്. ചോദ്യം വേറെ ഉത്തരം വേറെ. എന്റെ ചോദ്യം ആവർത്തിക്കുന്നു, എന്റെ ചോദ്യം ആവർത്തിക്കുന്നു, അറേബ്യൻ മുശ്രിക്കുകൾ വിളിച്ച അല്ലാ ആര്,
ഉത്തരം കൊടുത്ത അല്ലാ ആര്? ഉത്തരം കിട്ടിയത് ആദരിച്ചുകൊണ്ടോ അനാദരിച്ചുകൊണ്ടോ എന്ന ചോദ്യമേ ഇവിടെയില്ല. അതിന് നിങ്ങൾ മറുപടിയും നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ചോദ്യത്തിനാ മറുപടി പറയേണ്ടത്. ആരെയാണ് അവർ വിളിച്ച് തേടിയത്? ഏത് അല്ലയാണ് ഉത്തരം കൊടുത്തത്? സങ്കല്പ അല്ല ഉത്തരം കൊടുക്കുമോ? ഇതാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തെ ഉരുട്ടി പിരട്ടി ഇങ്ങോട്ടാണ് തിരിച്ചത് എന്നും എന്താണ് മറുപടിയിൽ സൂചിപ്പിക്കുന്നത് എന്നും ചുരുങ്ങിയ നിലക്ക് നിങ്ങളൊന്ന് കേട്ടോളൂ. പേരോട് തന്നെ പറയട്ടെ, അദ്ദേഹത്തിന്റെ അട്ടിമറി മൂപ്പരൻ ഞങ്ങൾക്ക് കാണിച്ചു തരും. അബൂജഹൽ അല്ലാഹു തആല ഉത്തരം കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ദുആക്ക് ഉത്തരം കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? എന്നാ അബൂജഹലിനെ കൊണ്ടാണോ ദുആ ചെയ്യിപ്പിക്കേണ്ടത്? ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, വേണമെങ്കിൽ അടുത്ത വരവില് മൗലവി വന്നിട്ട് പറയൂ, അന്തിർണീ ഇബിലീസ് പറഞ്ഞു അല്ലാഹുവോട്, എന്നെ നീ നീട്ടിയിട്ടേർന്നേ, ഖിയാമത്ത് നാൾ വരെ നീട്ടിയിട്ടേർന്നേ. അപ്പൊ അല്ല പറഞ്ഞു, ഇന്ന കമിനൽ മുന്തരീൻ, അതേ എന്നെ ഞാൻ നീട്ടിയിട്ട് തീർ, ഖിയാമത്ത് നാൾ വരെ നിനക്കായുസുണ്ട്. ഓ മോനെ, ശരിക്കും മനസ്സിലാക്കണം, അത് ഈ ഇബിലീസിന്റെ ദുആ ബർക്കത്ത് കൊണ്ട് കിട്ടിയതല്ല, അത് അല്ല നേരത്തെ തീരുമാനിച്ച കാര്യം നടപ്പാക്കുകയാണ്. ഈ ദുആ ബർക്കത്ത് കൊണ്ട് കിട്ടിയതല്ല, അതേസമയം ബാഹ്യമായി അതൊരു ഉത്തരം കിട്ടിയതുപോലെ തോന്നും. അതുകൊണ്ട് ബാഹ്യാർത്ഥത്തിൽ ഉത്തരം കിട്ടി എന്ന നിലക്ക് ചില ഉദ്ധരണികൾ എവിടെയെങ്കിലും കണ്ടേക്കാം. ഇതുപോലെ അതാ മുശ്രിക്കുകളുടെ കുഫാറുകളുടെ ദുആക്കുത്തരം കിട്ടുമെന്ന് ഏതെങ്കിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കണ്ടേക്കാം. അത് കാണുന്ന മുതല്ലിമീങ്ങൾ പേരോടിന്റെ ശ്രദ്ധയിലത് വിട്ടിട്ടില്ലെന്ന് ധരിക്കണ്ട. അതുകൊണ്ടൊന്നുകൂടി ഞാൻ പറയുന്നു, ദുആക്ക് ഉത്തരം കിട്ടുക എന്ന് പറയുന്ന ഇക്രാമത്തെ കിരീം അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു ബഹുമാനമാണത്. ദുആക്ക് ഉത്തരം കിട്ടുക എന്ന ബഹുമാനം അത് ഇബ്ലീസിന് കിട്ടൂല, അബൂജഹലിന് കിട്ടൂല, മുശ്രിക്കിന് കിട്ടൂല, കുഫാറിന് കിട്ടൂല. അങ്ങനെ ഇക്രാമിന്റെ നിലക്ക് ആദരവിന്റെ നിലക്കുള്ള ഉത്തരം കിട്ടലാർക്കാണ്? അതാണല്ലോ പറഞ്ഞത്, വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സാലിഹാത്ത്. അത് തന്നെ ആ ബുഖാരിയിലെ ഹദീസിലും പറഞ്ഞത്, മഹാന്മാര് ചോദിക്കും ഉത്തരമാണ്, ചോദിച്ചാൽ അപ്പൊ തന്നെ ഉത്തരമാണ് മഹാന്മാർ, അത് ബഹുമാനത്തിന്റെ നിലക്കുള്ള ഉത്തരം കിട്ടലാണ്. അതേസമയത്ത് ഈ ബിലീസിന് കിട്ടി എന്ന് പറയുന്ന ഉത്തരം മുശ്രിക്കിനും ഗുഫാറിനും കിട്ടി എന്നാരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു നേരത്തെ തീരുമാനിച്ച കാര്യം അപ്പോഴങ്ങ് നടന്നു എന്നാണ്, ബാഹ്യമായി അവർക്ക് ഉത്തരം കിട്ടി എന്ന് തോന്നിപ്പിച്ചു എന്നാണ്, അല്ലാതെ അവർക്ക് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള അർഹതയുണ്ടെന്നല്ല. അതും കൂടി ഒന്ന് ചേർത്ത് മനസ്സിലാക്കണേ മുത്തയല്ലിമീങ്ങളെ, വെറുതെ തെറ്റിദ്ധരിച്ചു പോകരുതെന്ന് എന്റെ പ്രിയപ്പെട്ട മുത്തയല്ലിമീങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തയല്ലിമീങ്ങളെ പിടിക്കാപ്പോ, മുത്തയല്ലിമീങ്ങൾ കുറച്ചൊരു തരം ഉണ്ടാവുമല്ലോ, പഠിക്കണ കുട്ടികളുണ്ടാവും, അവരിതിങ്ങനെ കുറെ കേട്ടിട്ടുണ്ടാവും. ആ മുസ്താദ് പറഞ്ഞത് ശരിയായില്ലല്ലോ, തെക്കുതീറൊക്കെ ഒരു ടീം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അപ്പൊ മറ്റു അതിന്റെ ഇടയിലും ഇങ്ങനെ ചിന്തിക്കും ചിലതൊക്കെ, എന്താപ്പാ പറഞ്ഞത്, അതാണ് ശരിയായില്ലല്ലോ. അപ്പൊ മൂപ്പരാതിങ്ങനെ കണ്ണി കണ്ടിട്ട് പറയുകയാണെന്ത്, കണ്ടോ അങ്ങനെ ഏതെങ്കിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന വല്ലതും കണ്ട തെറ്റിദ്ധരിക്കരുതേ, പേരോട് കാണാഞ്ഞിട്ടാന്ന് വിചാരിക്കരുതേ എന്ന് പറഞ്ഞാ, ഞാൻ കണ്ടിട്ടുണ്ട് മോനെ, അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് മോനെ, പക്ഷേ സലഫിയുടെ മുമ്പിൽ നാദാപുരത്ത് ഞാൻ പടക്കുമ്പോ ഇതല്ലാതെ രക്ഷയില്ല മുത്തല്ലിമീങ്ങളെ, അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുതേ മുത്തല്ലിമീങ്ങളെ. അതാണ് ആ പറഞ്ഞത്. എന്താണെന്നറിയോ, പേരോട് കണ്ടില്ല പെങ്ങള്, ഞാൻ മൂപ്പരോട് ചോദിച്ചോ, അബൂജഹലിനെ ഇക്രാമാക്കിയിട്ട് കിട്ടിയ ഉത്തരാണോ എന്ന് എന്റെ ചോദ്യം, ഇക്രാമാക്കി കിട്ടിയ ഉത്തരാണോ അതല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം പഠിക്കും പേരോടെ, എന്റെ ചോദ്യം ആരെയാണ് വിളിച്ചത്, ഏതല്ലയാണ് ഉത്തരം കൊടുത്തത്, സങ്കല്പത്തിലുള്ള അല്ലയോ ഒറിജിനൽ അല്ലയോ, ഇതാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്കൊരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് ഈ നാദാപുരം തുടങ്ങിയതിന്റെ ശേഷം. എന്താണെന്നറിയോ, നിങ്ങൾ നാളിതുവരെ അംഗീകരിച്ച പലതും ഇപ്പൊ നാദാപുരം കാരണം നിങ്ങൾക്ക് പറയാൻ പേടിണ്ട്, നാദാപുരം കാരണം പറയാൻ പേടിയാ. കാരണം എന്താണെന്നറിയോ, ഇവിടെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സംബന്ധിച്ചിട്ടുണ്ട്. പണ്ട് കെ വി എം പന്താവൂര് എന്ന് പറഞ്ഞൊരു മുസ്ലിയാരുണ്ടായിരുന്നു, ഇപ്പൊ മരിച്ചുപോയി. അയാളുടെ ബുക്കുകൾ ഇവരിങ്ങനെ പറയലുണ്ടായിരുന്നു, ഇവരുടെ ബുക്കുകൾ ധാരാളം വിൽക്കലുണ്ട്. നമ്മളത് ഓരോന്ന് ഇവിടെ കൊടുന്നു പറഞ്ഞപ്പോ പറഞ്ഞു പന്താവൂരിന് മാനസിക രോഗമാണ്, തള്ളി പറഞ്ഞു, മുഷാവറ കൂടി, ഓ ഒന്നാകെ മുഷാവറ കൂടിയിട്ട് തള്ളി. നാദാപുരത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഓരോന്നോരോന്ന് ഇപ്പൊ കേൾക്കുമ്പോ നാദാപുരം നാദാപുരം എന്നാ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് സലഫിയോട് ഇനിയിപ്പെന്താ, മുജാഹിദീങ്ങളോട് ഇനിയിപ്പെന്താ ഉത്തരം പറയാ?
എന്ന കാരണത്താൽ പേരോട് പോ മുമ്പ് അംഗീകരിച്ച പലതും സത്യമാണെന്നറിഞ്ഞിട്ടും ഇവിടെ തള്ളിപ്പറയുന്നൊരു സ്വഭാവമുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ തന്നെ ആളാ പറയുന്നത്, ഒരു സുന്നി പണ്ഡിതൻ കക്കാട് മുഹമ്മദ് ഫൈസി. നിങ്ങളുടെ ആ സ്വഭാവം ഇപ്പൊ അങ്ങനെ മാറിയിട്ടുണ്ട് എന്നത് നിങ്ങളോട് കക്കാട് ഫൈസി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഞാൻ പറഞ്ഞിട്ട് അധികമായി പോകൊന്നും വേണ്ട, ഞാൻ പറഞ്ഞിട്ട് അധികമായി പോകണ്ട, സുന്നികൾ തന്നെ പറയട്ടെ. കാരണം നിങ്ങളൊക്കെ സുന്നികൾ ഒന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. കോഴിക്കോട് യോഗം കൂടിയപ്പോ സുന്നി ഐക്യവേദിയിൽ കക്കാടും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ പറയട്ടെ, എന്ത് എന്താണ് ഇപ്പൊ ഇയാൾക്ക് വന്ന മാറ്റം. ആ മാറ്റത്തെ പറ്റി ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, പലതും ഇപ്പൊ ഇയാള് സലഫിനോട് മറുപടി പറയാൻ എങ്ങനെയാണ് പേടിച്ചിട്ട്, സലഫികളോട് എങ്ങനെ മറുപടി പറയും എന്ന് പേടിച്ചിട്ട് പലതും ഇപ്പോ അംഗീകരിച്ചിരുന്ന പലതും ഇപ്പോ മാറ്റി പറയുന്നുണ്ട്, തള്ളി പറയുന്നുണ്ട്, അതൊന്നും വേണ്ടട്ടോ എന്നൊക്കെ കക്കാട് ഫൈസി പറയുന്നത്. ഞാനല്ല പറയുന്നത്, കക്കാടി ഫൈസി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ. ഈ പുസ്തകത്തിൽ എഴുതുന്നു, പിന്നീട് താടിമുടികൾ പാടെ നീക്കം ചെയ്തു, കാറിൽ മാത്രമായി യാത്ര. സി എം മടവൂരിനെ കുറിച്ച് സിഗരറ്റ് വലിച്ചിരുന്നു. അപ്പൊ താടിമുടികൾ പാടെ നീക്കം ചെയ്തിരുന്നു സി എം. സ്വർണ മോതിരവും ചെയിനും ധരിച്ചിരുന്നു. കുത്തുബുള്ള ഖത്താബിന്റെ സ്വഭാവ. ഇതെങ്ങനെ ഈ പുസ്തകം ഒരു വിമർശവും ഇല്ലാതെ എതിർപ്പുമില്ലാതെ എ പി വിഭാഗത്തിനിടയിൽ പ്രചരിച്ചിട്ടുണ്ടല്ലോ, അന്ന് എവിടെയായിരുന്നു ഈ പേരോടൊക്കെ ശരിയത്ത് വിരുദ്ധ പരിപാടികൾ എന്ന് പറഞ്ഞ് എന്തെന്നില്ലാതെ സൂക്കിയ ഷെയ്ഖിനെയും മറ്റും അധിക്ഷേപിക്കുന്ന ഇവർക്ക് ഈ പുസ്തകം വിൽക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഇതും ഇവരുടെ ഒരു വലിയ നേതാവ് എഴുതിയതല്ലേ, ഇപ്പോഴെന്തു പറയുന്നു എന്നതല്ല. സലഫി എന്തെങ്കിലും പ്രസംഗിക്കുമെന്ന് പേടിച്ചിട്ട് ഉത്തരം കിട്ടാതെ ആകുന്നതിനെ ഭയന്നിട്ട് എല്ലാവരെയും എല്ലാറ്റിനെയും ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്ന പുതിയ നയം പേരോട് സ്വീകരിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ മുമ്പ് അത് സ്വീകരിച്ചിട്ടില്ലല്ലോ. കേട്ടോ, ഞാനല്ലേ പറയണത്, പലതും ഇപ്പൊ തള്ളി പറയുന്ന ഒരു സ്വഭാവം പേരോട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തിന്, സലഫി അല്ലെങ്കിൽ സലഫികള് അവരോട് എന്ത് മറുപടി പറയുമെന്ന് പേടിച്ചിട്ട്. ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ ഐക്യവേദിയിൽ തന്നെയുള്ള ആളാ പറയുന്നത്. അപ്പോ ഈ ഒരവസ്ഥ എന്തിനെയും തള്ളിപ്പറയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോന്ന് ഓരോന്ന് നിങ്ങളിങ്ങനെ സമ്മതിക്കും വിടുന്നു കേട്ടോ, ഓരോന്ന് സമ്മതിക്കും. അപ്പൊ ഇതിനൊന്നും കൂടി ഒന്ന് മറുപടി നിങ്ങൾ പറയണം എന്നാണ് എനിക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി എന്റെ സഹോദരങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടുത്തെ ഈ തർക്കത്തിലുള്ളൊരു പ്രധാനപ്പെട്ട സംഗതി എന്താ, ഇവര് പറയണേ കുട്ടികളുള്ള അല്ല, അപ്പൊ അതൊരു വേറെ അല്ല, മക്കളുള്ള അല്ല, പെൺമക്കളുള്ള അല്ല, അങ്ങനെ പലരും അല്ല, അപ്പൊ അല്ലെന്നെ വേറെ എന്നാണ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ അല്ലക്ക് ഒന്ന് തന്നെയാണ്, പക്ഷേ ഒരേ അല്ലാനെ പറ്റി വ്യത്യസ്ത കാഴ്ചപ്പാട് എന്ന് മാത്രമേ ഉള്ളൂ. അതാർക്കാ മനസ്സിലാവാത്തത്? എല്ലാവരും പറയുന്നത് ഒരേ അല്ലാനെ തന്നെയാണ്, പക്ഷേ വിശ്വാസങ്ങളിൽ വ്യത്യാസം, വിശ്വാസങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് അല്ല മാറുമോ? ഇത് മനസ്സിലാകാൻ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ ജൂതന്മാര് പറയുന്നു, റുസൈറു ഇബ്നുല്ലാഹ് അല്ലാഹുവിന്റെ മകനാകുന്നു. ക്രിസ്ത്യാനികൾ പറയുന്നു, അൽ മസീഹു ഇബ്നുല്ലാഹ്, മസീഹ് അല്ലാഹുവിന്റെ മകനാകുന്നു. മുശ്രിക്കുകളിൽ ഒരു വിഭാഗം പറയുന്നു, അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാകുന്നു. മുസ്ലിമീങ്ങൾ പറയുന്നു, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹു ആരുടെയെങ്കിലും മകനല്ല, ആരുടെയെങ്കിലും പിതാവുമല്ല, അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. ചിന്തിച്ചോളൂ എന്റെ ശ്രോതാക്കളെ, ഇവിടെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അല്ല മാറുന്നുണ്ടോ, അതോ ഒരേ അല്ലാനെ പറ്റി വ്യത്യസ്ത വിശ്വാസങ്ങളാണോ? ആർക്കും മനസ്സിലാവൂലേ അല്ല മാറുന്നില്ല, ഒരേ അല്ലാനെ തന്നെയാണ്. ജൂതൻ അല്ലാഹുവേ എന്ന് വിളിക്കുമ്പോഴും ക്രിസ്ത്യാനി അല്ലാ എന്ന് വിളിച്ചാലും മുസ്ലിം അല്ലാ എന്ന് വിളിച്ചാലും അബൂജഹിലും അവന്റെ കക്ഷികളും അല്ലാ എന്ന് വിളിച്ചാലും അതൊക്കെ ഒരേ അല്ല തന്നെ. പക്ഷേ മുസ്ലിം അല്ലാനെ വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കുന്നു, മറ്റുള്ളവരോ വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അവരെ അല്ലാനെ കണക്കാക്കേണ്ട നിലക്ക് കണക്കാക്കുന്നില്ല. അള്ളയൊക്കെ ഒന്ന് തന്നെയാണ്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കിക്കോ, അതൊക്കെ പോകട്ടെ, വേറെ ചില വാദങ്ങൾ പറയട്ടെ.
നമ്മൾ പറയുന്നു അല്ലാഹുവിനെ സംബന്ധിച്ച് അർഹമാനു അലർഷിസ്തവാ, അല്ലാഹു പരമകാരുണികൻ സിംഹാസനത്തിന്മേൽ അർഷിന്മേൽ ഉപവിഷ്ടനായി. അതല്ലെങ്കിൽ യദുല്ലാഹി അല്ലാഹുവിന്റെ കൈ എന്ന് പറയുന്നു, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കണ്ണുകൾ എന്ന് പറയുന്നു. ഇങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുയോജ്യമായ നിലക്ക് അവൻ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവൻ അനുയോജ്യമായ നിലക്ക് അവന് കൈകളുണ്ട്, അവൻ അനുയോജ്യമായ നിലക്ക് അവന് കണ്ണുകളുണ്ട്, അവൻ അനുയോജ്യമായ നിലക്ക് അവന് പാദങ്ങളുണ്ട്, അവൻ അനുയോജ്യമായ നിലക്ക് അവൻ ഇറങ്ങും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു, മുൻഗാമികളായ മുഴുവൻ ഇമാമീങ്ങളും വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ അത് വിശദീകരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നതാണ്. ഇപ്പോൾ സൂചന കൊണ്ട് മതിയാക്കുന്നു സഹോദരന്മാരെ, അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. അതേ അവസരത്തിൽ ഇവർ ഈ കക്ഷി വിശ്വസിക്കുന്നത് എന്താണ്? അർശിൽ ഉപവിഷ്ടനായി എന്ന് പറയാൻ പറ്റില്ല, അല്ലാഹുവിന് കൈകളുണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഇറങ്ങാൻ കഴിയാത്ത അല്ലാഹ്, കയറാത്ത അല്ലാഹ്, ഉപവിഷ്ടനാകാത്ത അല്ലാഹ്, കൈയില്ലാത്ത അല്ലാഹ്, കണ്ണില്ലാത്ത അല്ലാഹ് എന്നൊക്കെ ഇവർ വിശ്വസിക്കുന്നു. ചിന്തിക്കൂ സഹോദരാ, ചിന്തിക്കൂ സഹോദരി, ഈ രണ്ടു കൂട്ടരും വിശ്വസിച്ചത് ഒരേ അല്ലാഹനെ തന്നെയാണോ അതോ വേറെ വേറെ അല്ലാഹമാരാണോ? ഒരേ അല്ലാഹ്, ഒരേ അല്ലാഹ്. നാം അല്ലാഹുവേ എന്ന് വിളിക്കുമ്പോഴും പേരോട് അല്ലാഹുവേ എന്ന് വിളിക്കുമ്പോഴും രണ്ടല്ലയാണോ? നാം വിശ്വസിക്കുന്നു അല്ലാഹുവിനെ സംബന്ധിച്ച് അവൻ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു, അവൻ അനുയോജ്യമായ നിലക്ക് അവൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നു. പേരോടതിനെ നിഷേധിക്കുന്നു, അങ്ങനെ പറയാൻ പാടില്ല, ഇറങ്ങില്ല, ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നു. ചോദിക്കട്ടെ, ഞാൻ അല്ലാഹുവേ എന്ന് വിളിക്കുമ്പോഴും പേരോട് അല്ലാഹുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോഴും രണ്ടും വേറെ വേറെ അല്ലയാണോ? ഇറങ്ങുന്ന അല്ലാഹനോടാ മുജാഹിദ് ചോദിക്കുന്നത്, ഞാൻ ഇറങ്ങാത്ത അല്ലാഹനോടാ ചോദിക്കുന്നത്. അതുകൊണ്ട് രണ്ടും രണ്ട് അല്ലയാ എന്ന് പറയുമോ? ഒരിക്കലും ബുദ്ധിയുള്ളവര് പറയില്ല, മറിച്ച് എന്താ പറയുക, അല്ല രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു കൂട്ടർ അവനെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും വന്നതുപോലെ ഇസ്തവാ, അവൻ ഉപവിഷ്ടനായിരിക്കുന്നു, അവൻ ഇറങ്ങുന്നു, അവന് കൈകളുണ്ട് എന്ന് വിശ്വസിക്കുമ്പോ മറുകക്ഷി ഖുർആനിലും ഹദീസിലും വന്ന ആ സത്യങ്ങളെ ദുർവ്യാഖ്യാനിച്ച് തള്ളിക്കളയുന്നു. അതല്ലേ വ്യത്യാസമുള്ളൂ, രണ്ടും അല്ല ഒന്ന് തന്നെയല്ലേ? ഇനിയും മനസ്സിലായില്ലെങ്കിൽ പഠിച്ചോ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് എന്തൊക്കെ വിശ്വാസങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് നാം വിശ്വസിക്കുന്നു, അവിടുന്ന് വഫാത്തായി പോയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മേ നബി കാണുന്നില്ല, നമ്മുടെ മജ്ലിസിലേക്ക് നബി വരികയില്ല, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, നമ്മുടെ സദസ്സിലേക്ക് കയറി വരുന്ന ഒരു വ്യക്തിത്വമല്ല മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് മുസ്ലിമീങ്ങളായ നമ്മൾ വിശ്വസിക്കുമ്പോ മറ്റൊരു കക്ഷി പറയുന്നത് എന്താണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമ്മെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ എല്ലാ ശബ്ദവും കേട്ടുകൊണ്ടിരിക്കുക. കോഴിക്കോട് മധുർ റസൂൽ പരിപാടി നടക്കുമ്പോ വല്യുസ്താദ് പറഞ്ഞില്ലേ, ഇതാ ഈ സംഭവങ്ങളൊക്കെ റസൂൽ കാണുന്നു, എല്ലാം കേൾക്കുന്നു, വേണമെങ്കിൽ അതാ പല മജ്ലിസുകളിലും അവിടുന്ന് ഹാജരാകുന്നു എന്നൊക്കെയുള്ള വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നിങ്ങൾ വെച്ചു പുലർത്തുന്നില്ലേ? നബി തങ്ങൾ പല വീട്ടിലും കയറി വന്നതായി നിങ്ങൾ എഴുതി വിട്ടിട്ടില്ലേ? പല പണ്ഡിതന്മാരോടും സംസാരിച്ചതായി പറഞ്ഞിട്ടില്ലേ? പല പണ്ഡിതന്മാരുടെയും ചോദ്യത്തിന് ഉത്തരം കൊടുത്തതായി നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? പല പണ്ഡിതന്മാർക്കും കിതാബുകൾ തന്നെ നബി അങ്ങ് നേരിട്ട് കേൾപ്പിച്ചു കൊടുത്തിട്ട് നബി തന്നെ കൊണ്ടുവന്ന് കൊടുത്തതായി നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഞങ്ങളാണെങ്കിൽ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉള്ളതെന്തോ അത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബിക്കുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നതോ? അപ്പോ നിങ്ങൾ ചോദിക്കുമോ, എന്ത് നിങ്ങൾ പറയുന്ന മുഹമ്മദ് വേറൊരു മുഹമ്മദാ, ഞങ്ങൾ പറയുന്ന മുഹമ്മദ് നബി വേറൊരു മുഹമ്മദ് നബിയാ? പറയുമോ? ഇല്ല, ബുദ്ധിയുള്ളവരാരും പറയില്ല. പിന്നെ എന്തേ പറയൂ, രണ്ടും മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. പക്ഷേ
ഒരു കൂട്ടർക്ക് ചില വിശ്വാസങ്ങൾ വേറെയുണ്ട്, ഈ കൂട്ടർക്ക് ഇങ്ങനെയും വിശ്വാസമാണ്. അതുകൊണ്ട് ആള് മാറുന്നില്ല. ഇതല്ലേ അബൂജഹിൽ വിളിച്ച അല്ലാ, സങ്കല്പത്തിലുള്ള അല്ലയാ, കുറുകാരനുള്ള അല്ലയാ, മക്കളുള്ള അല്ലയാ എന്നൊക്കെ വിശ്വസിക്കുമ്പോ മുസ്ലിമീങ്ങൾ പറയുന്നു, അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിന് കുറുകാരില്ല, അള്ളാഹുവിന് അവന് എന്തൊക്കെയാണോ ഉള്ളതെങ്കിൽ, എന്തൊക്കെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടോ അതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോ നിങ്ങൾ പറയുന്നു, അതാ അബൂജഹിൽ അടക്കമുള്ള കക്ഷികൾ വിളിച്ച അല്ലാ നാം പറയുന്ന അല്ലയല്ല, സങ്കല്പത്തിലുള്ള വേറെ ഒരു സങ്കല്പമാണ് എന്ന് ഇതെങ്ങനെ അംഗീകരിക്കാനാ, ഇതെങ്ങനെ മനസ്സിലാക്കാനാ? ബുദ്ധിയുള്ള എന്റെ പ്രിയപ്പെട്ട ശോരാക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അപ്പൊ വേറെ അല്ലയാണോ? അല്ല, ഒരേ അല്ലാഹിനെ കുറിച്ചുള്ള വ്യത്യസ്ത സങ്കല്പങ്ങൾ. ഇത് വളരെ കൃത്യമല്ലേ? ഇത് വളരെ കൃത്യമല്ലേ സഹോദരന്മാരെ? പക്ഷേ ഇങ്ങനെയൊക്കെ ഒരാള് അള്ളാഹിനെ പറ്റി ഇങ്ങനെ അബൂജഹിൽ ഇങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് അവന് കാര്യമുണ്ടോ? അവൻ ഈമാനുണ്ടോ? അവൻ മൂമിനാണോ? അവന് സ്വർഗമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ വാദം നിങ്ങൾ ഉറക്കരുത്, നമ്മുടെ വാദം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അബൂജഹിൽ അള്ളാഹിനെ ഖാലിഖാണ് റാസിഖാണെന്നൊക്കെ അംഗീകരിച്ചിട്ടും അവൻ മുശ്രിക്ക് തന്നെയാണ്, കാഫിർ തന്നെയാണ്. കാരണം എന്താ? അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഈമാനാവില്ല, രക്ഷപ്പെടില്ല, മറിച്ച് അതേ അള്ളാഹുവിനെ തന്നെ ആരാധിക്കണം. അവൻ ആരാധനയിൽ മറ്റൊരാൾക്കും ഒരിടവും കൊടുക്കാൻ പാടില്ല എന്ന കൃത്യമായ വിശ്വാസം വേണം. അത് അബൂജഹിലിനില്ല. ആ ഒരു സ്വഭാവത്തിലേക്ക് മുസ്ലിമീങ്ങളെ നിങ്ങൾ പോകരുത്. അബൂജഹിലും അള്ളാഹനെ വിശ്വസിച്ചവനാണ്, ഏതർത്ഥത്തിൽ? ഖാലിഖാണ് റാസിഖാണ് എന്ന അർത്ഥത്തിൽ. പക്ഷേ അവന്റെ വിശ്വാസം കൊണ്ട് രക്ഷയില്ല കേട്ടോ. കാരണം അങ്ങനെയൊക്കെ അവൻ അംഗീകരിച്ചിട്ടും അവൻ മറ്റു പലരോടും പ്രാർത്ഥിച്ചവനാണ്, മറ്റു പലരെയും ആരാധിച്ചവനാണ്. അതുകൊണ്ട് അബൂജഹിൽ മുശ്രിക്കാണ്, കഫ്റാണ്. ആ അബൂജഹിലിന്റെ പാതയിലേക്ക് ഓ മുസ്ലിമീങ്ങളെ നിങ്ങൾ തൊട്ടുപോകരുത്, നിങ്ങൾ അബൂജഹിലിനെ പോലെ ആകരുത്, നിങ്ങൾ അബൂജഹിലിനെ പോലെ പടക്കരുത്, നിങ്ങൾ അബൂജഹിലിനെ പോലെ കഫ്റുകളാവരുത്, അബൂജഹിലിനെ പോലെ മുശ്രിക്കുകളാകരുത്. മറിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെ മുസ്ലിമീങ്ങളാകൂ, മുഅ്മിനീങ്ങളാകൂ, മുവഹ്ഹിദീങ്ങളാകൂ, സത്യത്തിന്റെ പാതയിലേക്ക് വരൂ. മക്കാ മുശ്രിക്കുകളെ പോലെ ആകാതെ മക്കാ മുസ്ലിമീങ്ങളെ പോലെ ആകൂ. ഇതാണ് സഹോദരന്മാരെ മുജാഹിദുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ വ്യത്യാസം പറയാനാ അബൂജഹിലിന്റെ വിശ്വാസത്തെ പറ്റി പറയേണ്ടി വന്നത്. അതല്ലാതെ അവന് മുഅ്മിനാണെന്ന് പറയാനല്ല, അവൻ നല്ലവനാണെന്ന് പറയാനല്ല. തെറ്റിദ്ധരിപ്പിക്കൽ ഇനിയും നടക്കും എന്നതുകൊണ്ട് ആവർത്തിച്ചു പറയുകയാണ്. പിന്നെയും തട്ടിപ്പ് നടത്തിയില്ലേ? വിശ്വാസമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ള പറയണം. അത് അബൂജഹിലിനില്ല. എന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? മുസലഫി ഇവിടെ വന്നിട്ട് അബൂജഹിലിന് ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ള എന്ന വിശ്വാസമുണ്ട് എന്ന് വരുത്തി തീർക്കാനല്ലേ? ആ തട്ടിപ്പ് നടക്കൂല കേട്ടോ. കേൾക്കുന്നുണ്ട് ജനങ്ങൾ, നിങ്ങളുടെ പ്രസംഗവും കേൾക്കുന്നുണ്ട്, എന്റെ പ്രസംഗവും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാള് കുടുങ്ങിയൊരു കുടുക്കം കേട്ടോ, പേരോട് കുടുങ്ങിയൊരു കുടുക്കാ പറയാൻ പോകുന്നത്. എന്താ ആയത്തിന് അർത്ഥം കൊടുത്തപ്പോ പേരോട് കൊടുക്കുന്ന ഒരു കുടുക്കം? വിശുദ്ധ ഖുർആനിൽ മൂപ്പര് അർത്ഥം വെക്കുകയാണ്, വജഅലൂലില്ലാഹി ശുറകാ അൽജിന്ന വഖലഖഹും വഖറഖൂലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽമിൻ എന്ന ആയത്തിന് അർത്ഥം വെക്കുമ്പോ അല്ലാഹുവിനുള്ളടത്ത് വജഅലൂലില്ലാഹി അവര് അല്ലാഹുവിന് നിശ്ചയിക്കുന്നു ശുറകാ അൽജിന്ന ജിന്നുകളാകുന്ന പങ്കാളികളെ, അള്ളാഹുവിന് അവർ പങ്കാളികളെ നിശ്ചയിച്ചു. ആ അല്ലയല്ലേ അവരെ പടച്ചത് എന്നാ ഖുർആൻ പറയുന്നത്. ഇവിടെ മൂപ്പരൊരു കുടുക്കം കുടുങ്ങി. എന്താ അറിയോ? ആദ്യത്തെ അള്ളാഹ്ക്ക് മൂപ്പര് അർത്ഥം വെച്ചു സങ്കല്പത്തിൽ അല്ലാഹ്. നോക്കണം നിങ്ങൾ, ശരിക്കും മനസ്സിലായിക്കോ. വജഅലൂലില്ലാഹി എന്നിടത്ത് പേരോടെന്താ അർത്ഥം കൊടുക്കുന്നത്? അവര് സങ്കല്പിക്കുന്ന അള്ളാഹ്ക്ക് അവര് നിശ്ചയിച്ചു. ശുറകാ അൽജിന്ന, ശുറകാ അൽജിന്ന ജിന്നുകളാകുന്ന പങ്കാളികളെ അവര് നിശ്ചയിച്ചു. സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്ക് അവര് പങ്കുകാരെ നിശ്ചയിച്ചെങ്കിൽ അള്ളാഹ്ക്ക് എന്താ ചേതം? സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്ക് അവര് പങ്കാളികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒറിജിനൽ അള്ളാഹുവിന് എന്താ നഷ്ടം, എന്താ ചേതം? എന്നിട്ട് മൂപ്പര് അവിടെ അർത്ഥം കൊടുത്തു. പിന്നെ തൊട്ട് വരുന്നത് വഖലഖഹും, പിന്നെ വരുന്നത്. അപ്പൊ എന്താ ശരിക്കും അർത്ഥം പറയേണ്ടത്? അവരെ പടച്ചത് ആ സങ്കല്പത്തിലുള്ള അള്ളയാണ്. മൂപ്പര് ആലോചിച്ചു, അത് പറഞ്ഞാ കുടുങ്ങുമല്ലോ. അവരെ പടച്ചത് സങ്കല്പത്തിലുള്ള അള്ളാഹ്. ഇപ്പൊ സലഫി വരുമ്പോ ചോദിക്കൂലേ, സങ്കല്പ അള്ള പടക്കും ചെയ്യോ പേരോടെ?
ചോദിക്കുമല്ലോ. അപ്പൊ മൂപ്പര് അവിടെ അവരെ പഠിച്ചത് അള്ളാഹു ആണ്. അപ്പൊ സങ്കല്പം പോയി, നോക്കണം. അവിടെ എത്തിയപ്പോ സങ്കല്പം പോയി. ആദ്യത്തതിന് സങ്കല്പം എന്ന് അർത്ഥം കൊടുത്തു, രണ്ടാമത്തതിന് സങ്കല്പം എന്ന് പോവുകയും ചെയ്തു. കേട്ടോളി നിങ്ങൾ ആ രംഗം ഒന്ന് ശരീരിച്ചു. അല്ലാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? ജഅലൂലില്ലാഹി ശുറകാ അൽ ജിന്ന വഖലഖഹും വഖറഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽം. ശരിക്ക് മനസ്സിലാക്കി വെച്ചു. അല്ലാഹ് പറയുന്നു, ജഅലൂലില്ലാഹി, അവര് സങ്കല്പിക്കുന്ന അല്ലാഹുണ്ടല്ലോ, ആ അല്ലാഹ്ക്ക് അവരതാ സ്ഥാപിച്ചിരിക്കുന്നു. ജലൂലില്ലാഹി ശുറകാ അൽ ജിന്ന, ആരെയാ സ്ഥാപിച്ചത്? കൂറുകാരെ. ആരാ അള്ളാന്റെ കൂറുകാർ എന്നവർ പറഞ്ഞത്? അൽ ജിന്ന, ജിന്നിനെ, മലക്കിനെ. മലക്കല്ലാന്റെ കൂറുകാരാണ് എന്നവർ വാദിച്ചു. പിന്നെയോ അല്ല പറയുന്നു, വഖലഖഹും, ആ മലക്കിനെ ജിന്നിനെ പടച്ചതല്ലയാണ് താനും. വഖറഖൂ ലഹു ബനീന വബനാതിൻ, അവര് പച്ചക്കള്ളം പറഞ്ഞു അള്ളാഹിനെ പറ്റി. എന്താ പറഞ്ഞത്? ബനീന, ആൺമക്കളുണ്ട് എന്ന് പറഞ്ഞു. കേട്ടില്ലപ്പോ നിങ്ങള്? ഒരേ ആയത്തിൽ അല്ലാഹ് എന്നിടത്ത് രണ്ടർത്ഥം, പെട്ടെന്ന് മനസ്സിലായോ? എന്താ ശരിക്ക് അർത്ഥം? അള്ളാഹുവിന് ഒറിജിനൽ അള്ളാഹ് തന്നെ അവർ നിശ്ചയിച്ചത്. പങ്കാളികളെ, സങ്കല്പത്തിലുള്ള അള്ളാഹ് ഒരു പങ്കാളികളെ നിശ്ചയിച്ചോട്ടെ, അള്ളാഹ് എന്താ അള്ളാഹ് വിമർശിക്കുകയാണല്ലോ ശേഷം. പേരോട് അർത്ഥം വെച്ച് കുടുങ്ങുകയാണ്. സങ്കല്പത്തിലെ അള്ളാഹ് അവര് നിശ്ചയിച്ചു, കുറച്ചീണ്ടെത്തിയപ്പോ പിന്നെയും വരുന്നു. വഹലഖഹും, അപ്പൊ സങ്കല്പം അള്ളാഹ് പടക്കുന്നു പറയാൻ വയ്യല്ലോ. അവിടെ കളം മാറി ചവിട്ടി. ഒന്നുകൂടെ കേൾപ്പിച്ച, ഒന്നുകൂടെ കേൾക്കട്ടെ ആളുകൾ. അല്ലാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? ജഅലൂലില്ലാഹി ശുറകാ അൽ ജിന്ന വഖലഖഹും വഖറഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽം. ശരിക്ക് മനസ്സിലാക്കി വെച്ചു. അല്ലാഹ് പറയുന്നു, ജഅലൂലില്ലാഹി, അവര് സങ്കല്പിക്കുന്ന അല്ലാഹുണ്ടല്ലോ, ആ അല്ലാഹ്ക്ക് അവരതാ സ്ഥാപിച്ചിരിക്കുന്നു. ജഅലൂലില്ലാഹി ശുറകാ അൽ ജിന്ന, ആരെയാ സ്ഥാപിച്ചത്? കൂറുകാരെ. ആരാ അള്ളാന്റെ കൂറുകാർ എന്നവർ പറഞ്ഞത്? അൽ ജിന്ന, ജിന്നിനെ, മലക്കിനെ. മലക്കല്ലാന്റെ കൂറുകാരാണ് എന്നവർ വാദിച്ചു. പിന്നെയോ അല്ല പറയുന്നു, വഖലഖഹും, ആ മലക്കിനെ ജിന്നിനെ പടച്ചതല്ലയാണ് താനും. വഖറഖൂ ലഹു ബനീന വബനാതിൻ, അവര് പച്ചക്കള്ളം പറഞ്ഞു അള്ളാഹിനെ പറ്റി. എന്താ പറഞ്ഞത്? ബനീന, ആൺമക്കളുണ്ട് എന്ന് പറഞ്ഞു. കണ്ടില്ലപ്പോ, ആർക്കും മനസ്സിലാകുന്ന ഒരു തട്ടിപ്പാണ്, കുടുങ്ങണേ. കാരണം ജയലൂൽ ഇല്ല എന്നുള്ളയിടത്ത് സങ്കല്പ അല്ലാന്ന് പറഞ്ഞു, കുറച്ചപ്പുറത്തെത്തിയപ്പോ അള്ള പടച്ചൂനാ വരാൻ പോണത്. പിടികൂടൂലേ ആളുകള്? സാധാരണക്കാര ആളുകൾ ഇത് ചിന്തിക്കുമ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സീഡിങ്ങനെ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുമ്പോ മനസ്സിലാകൂലേ. അപ്പൊ എവിടെയാ എത്തിയത്? ഖുർആനിന് തോന്നിയതുപോലെ അർത്ഥം പറയാ, ഖുർആനിന് ദുർവ്യാഖ്യാനം നടത്തുക. ഇനി വേറൊന്ന് കേട്ടോളൂ. മൂപ്പര് പറഞ്ഞു, ഞാനിവിടെ പറഞ്ഞിരുന്നു, അബൂജഹിൽ അള്ളാഹിനെ അറിഞ്ഞിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്, അള്ളാഹ് ഖാലിഖാണ് റാസിഖാണ് എന്നൊക്കെ അവർ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഈമാൻ ശരിയല്ല എന്നുള്ളത് വേറെ കാര്യം. ഞാനങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പേരോട് നടത്തുന്നുണ്ട്. അത് നടക്കൂല, അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം. അബൂജഹലിന് ഈമാനുണ്ട്, അല്ലെങ്കിൽ അതവരുടെ ഈമാനായിരുന്നു, അതവരുടെ വിശ്വാസമായിരുന്നു എന്നൊക്കെ പറയുമ്പോ അത് സ്വർഗത്തിൽ കിടക്കണ മോമിനാനാ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ഈമാനാനാ പറഞ്ഞത് എന്നൊന്നും വരുത്തി തീർക്കാൻ ശ്രമിച്ചത് കൊണ്ടായില്ല. അങ്ങനെ ഇവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെയോ? അപ്പൊ മൂപ്പര് പറയണേ, മൗലൈ പറയുന്നു അവർ റബ്ബിൽ വിശ്വസിച്ചു, അല്ലാഹ് പറയുന്നതോ കഫറൂ ബി റബ്ബിഹിം, അവരവരുടെ റബ്ബിൽ അവിശ്വസിച്ചവർ അത്രേ. ഖുർആൻ പറയണേ അവരവരുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. മൗലൈ പറയുന്നു വിശ്വസിച്ചവരത്രേ. അള്ളാഹുടെ വാക്ക് വിട്ട് മൗലവിയുടെ പിന്നാലെ പോണോ എന്ന് മൂപ്പര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഞാൻ മറുപടി പറഞ്ഞു, പേരോടെ അവിടെ കഫറൂ ബി റബ്ബിഹിം എന്ന് പറഞ്ഞാൽ, അവിടെ അതിന്റെ കഫറു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അവര് അള്ളാനെ നിഷേധിച്ചു എന്നല്ല, അള്ളാഹ് ഇല്ല എന്ന് പറഞ്ഞു എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഒരു ഗുണത്തെ ആ നിലക്കവർ തള്ളിക്കളഞ്ഞു. അവര് പരലോകത്തെ നിഷേധിച്ചു. പരലോകത്തെ നിഷേധിച്ചാലും ഒരാൾ എന്താണ്, അള്ളാഹനെ കാഫിറായി തന്നെ പറയാ. അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്ന് തന്നെയാണ് പറയാ ഒരാൾ എന്ത് നിഷേധിച്ചാൽ.
കാഫിറായി അല്ലാഹുവിനെ നിഷേധിച്ചു എന്ന് തന്നെ പറയും ഒരാൾ പരലോകത്തെ നിഷേധിച്ചാൽ. ഇതാ ഞാൻ അവിടെ പറഞ്ഞത്. അത് പറഞ്ഞപ്പോ പേരോട് എന്താക്കി എന്നറിയോ, മൗലവി ഇവിടെ റബ്ബ് എന്നതിന് പരലോകം എന്ന അർത്ഥം വെച്ചു. ശ്രദ്ധിക്കണം, റബ്ബ് എന്നതിന് പരലോകം എന്ന അർത്ഥം വെച്ചു. എന്നിട്ട് എന്നോട് ചോദിക്കുക, ഓ മൗലവി റബ്ബ് എന്നതിന് പരലോകം എന്നാണ് അർത്ഥമെങ്കിൽ, റബ്ബനാതിനാ ഞങ്ങളുടെ പരലോകമേ. പരലോകത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മൗലവി എന്നും പറഞ്ഞിട്ട് പരിഹസിക്കേണ്. അതുകൊണ്ട് കഫറൂബി റബ്ബിഹിം എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അവിടെ കഫറൂ എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് ഞാനന്ന് വിവരിച്ചത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. ഇനി പേരോട് ഇങ്ങോട്ട് നടത്തുന്ന മറുപടിയും കേൾക്കുക, കേട്ടോളൂ. വിശുദ്ധ ഖുർആൻ പറയുന്നു, സലഫി പറയുന്നു അവര് വിശ്വസിച്ചു, അല്ലാഹ് പറയുന്നു കഫറു അവരവിശ്വസിച്ചു കഫറൂ ബി റബ്ബിഹിം, അവരെ അല്ലാഹുവിൽ അവിശ്വസിച്ചു എന്നല്ലേ പറയുന്നത്. നിങ്ങൾ ഏതായ തോന്നിയിട്ടും കാര്യമില്ല, ഒരൊറ്റ ആയത്തിലും അവര് അല്ലാ എന്ന ശക്തിയെ ഖാലിഖായിട്ട് നിഷേധിച്ചു എന്ന് എവിടെയും പറയുന്നില്ല. പിന്നെ ഇവിടെ കഫറു എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ അല്ലാഹുവിനെ പറ്റി എല്ലാം വിശ്വസിച്ചു എന്ന് വിചാരിക്കുക, പക്ഷെ അയാൾ പറഞ്ഞു എന്ത്, പരലോകം ഉണ്ടാവില്ല, മരണാനന്തര ജീവിതം ഉണ്ടാവില്ല എന്നൊരാൾ നിഷേധിച്ചാലോ, അവനീ കാഫറു തന്നെ പറയാ. അപ്പൊ അവൻ അള്ളാഹനെ നിഷേധിച്ചത് കൊണ്ടല്ല അവന് കാഫിറ് എന്ന് വന്നത്. ഇതാണ് എല്ലാ തഫ്സീറിലും ഉള്ളത്. വമാ ഖദറുല്ലാഹ് ഹഖ്ഖ ഖദരി, അള്ളാഹനെ അവർ മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയില്ല. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞോ, കഫറു ബി റബ്ബിഹിം എന്നാൽ ആ റബ്ബ് കൊണ്ട് അർത്ഥം അള്ളാഹു റബ്ബ് എന്നതിന്റെ അർത്ഥം പരലോകമാണ് എന്ന് ഞാൻ ഒരു വാക്കയിലുണ്ടോ കേട്ടില്ലെങ്കിൽ, ഒരു വാക്ക് ഞാനതിൽ പറഞ്ഞോ, റബ്ബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം പരലോകമാണ്, റബ്ബ് എന്നാൽ അർത്ഥം പരലോകമാണ് എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. ഞാൻ എന്താ പറഞ്ഞത്, അവരവിടെ കഫറു അവിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ നിഷേധിച്ചു എന്നല്ല, അല്ലാഹുവിന്റെ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ബഅസ് ഹശർ പരലോകത്ത് മരണാനന്തരം ഒരുമിച്ച് കൂട്ടുക എന്ന സത്യം, ആ സത്യത്തെ നിഷേധിച്ചത് കൊണ്ട് തന്നെ അവർ അല്ലാഹുവിനെ നിഷേധിച്ചില്ലെങ്കിലും സത്യത്തെ നിഷേധിച്ചാൽ തന്നെ അവർ കാഫിറായി, ഇത് അവിടെ ഉദ്ദേശമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോ മൂപ്പരയിന് നൽകുന്ന മറുപടിയാണ് രസം. പച്ച കളവ് പറയാൻ ഇത്ര തൊലിക്കട്ടി, എന്താ തൊലിക്കട്ടി എന്നറിയോ, പറയുന്ന മറുപടി കേട്ടോളൂ. ഞാൻ റബ്ബിന് എന്താ അർത്ഥം വെച്ചൊരുന്നും, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി എങ്ങനെയാ പ്രാർത്ഥിക്കാനും ഒക്കെ മൂപ്പര് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളൂ, നിങ്ങൾ മനസ്സിലാകാൻ കൃത്യമായിട്ട് അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി ഞാൻ മൗലവിനോട് ചോദിക്കുന്നു, റബ്ബ് എന്നതിന്റെ അർത്ഥം പരലോകം എന്നാണെങ്കിൽ, മൗലവി നിങ്ങൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് ദുആ ഇറക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണ്, റബ്ബനാ ഞങ്ങളെ പരലോകമേ, ആതിനാ ഫിദ്ദുനിയാ ഹസന ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് തരണേ. പരലോകത്തോട് ദുആർക്കുന്ന ഒരു മൗലവി, ആ മൗലവിനെ കൊണ്ടുവരുന്ന കുറെ മനുഷ്യന്മാരും നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എവിടെ എത്തിപ്പോയി കൗമ്, ആ കൗമേ ഒന്ന് ചിന്തിച്ചു നോക്ക് എവിടെ എത്തി നിങ്ങളെ മൗലവി, റബ്ബ് എന്ന് പറഞ്ഞാ പരലോകമാണ് പോൽ. കളവ് പറയുന്ന ഒരു മുസ്ലിയാരി, ആ മുസ്ലിയാരെ കൊണ്ടുവരുന്ന യാ കൗമേ എവിടെ എത്തിപ്പോയി നിങ്ങള്. എന്റെ പ്രസംഗത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞോ, റബ്ബ് എന്ന് പറഞ്ഞാ പരലോകാണ്, റബ്ബനാതിനാന്ന് പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ ഈ കളവ് പറയുന്നത്, ഞാൻ എന്താ പറഞ്ഞത് എന്ന് ഒന്നുകൂടി കേട്ടോളൂ. എന്താ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. കഫറൂ ബി റബ്ബിഹിം എന്നല്ലേ ഖുർആൻ അല്ല പറഞ്ഞു, അതിന് മൗലവി എന്ന് വെച്ച അർത്ഥം എന്താ, അല്ലാഹുവിൽ അവിശ്വസിച്ചു. അതിന് മൗലവി എന്ന് വെച്ച അർത്ഥം എന്താ, അല്ലാഹുവിൽ അവിശ്വസിച്ചു. അതിന് മൗലവി എന്ന് വെച്ച അർത്ഥം എന്താ, അല്ലാഹുവിൽ അവിശ്വസിച്ചു. മൗലവിന്റെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ, നേതാക്കന്മാർ വെച്ച അർത്ഥം അക്കൂട്ട് തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ, റബ്ബ് തന്നെ അല്ല തന്നെയാണല്ലോ. കണ്ടോ, പേരോട് നോണ പറഞ്ഞു, പേരോടെന്നെ പൊളിച്ചു. അപ്പൊ കേട്ടോ, അതിനാണ് കേൾപ്പിച്ചത്, പേരോട് ആദ്യം പറഞ്ഞു റബ്ബ് എന്ന് പറഞ്ഞാൽ മൗലിക അർത്ഥം വെച്ച പരലോകാണ്, അതേ നാവ് കൊണ്ട് പറയാണ് കഫറൂബി റബ്ബിഹിം എന്നുള്ളതിന് മൗലിക വെച്ച അർത്ഥം എന്താ, അള്ളാഹുവിൽ വിശ്വസിച്ചു. മൗലവിയുടെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ, റബ്ബിൽ വിശ്വസിച്ചു. ഈ നാവോണ്ട കുറച്ച് മുമ്പ് പറഞ്ഞത് റബ്ബ് എന്ന് പറഞ്ഞാൽ മൗലയ്ക്ക് പരലോകമാണ്. ഒന്നുകൂടെ കേൾപ്പിക്കേ, ഒന്നുകൂടെ കേൾപ്പിച്ചു കൊടുക്കിയ ഭാഗം. മൂപ്പരി തന്നെ നോണ പറഞ്ഞതും മൂപ്പരി തന്നെ മറുപടി പറയുന്നു, രണ്ടും കൂടി ഒന്ന് കേൾപ്പിച്ചാൽ തിരക്കില്ല. കഫറൂ ബി റബ്ബിഹിം എന്നല്ലേ ഖുർആൻ അല്ല പറഞ്ഞു, അതിന് മൗലവി എന്ന് വെച്ച അർത്ഥം എന്താ, അള്ളാഹുവിൽ വിശ്വസിച്ചു. അതിന് മൗലവി എന്ന് വെച്ച അർത്ഥം എന്താ, ശ്രദ്ധിച്ചോ, കഫറൂബി റബ്ബിഹിം എന്നുള്ളതിനെ മൗലവി തന്നെ വെച്ച അർത്ഥം എന്താണ്, പേരോടിന്റെ തൊള്ള കൊണ്ട് അല്ല പറയിപ്പിക്കണം, നോണ പറഞ്ഞ അങ്ങനെ ഇരിക്കും.
ആദ്യം നിങ്ങൾ പറഞ്ഞു കഫറൂ ബിറബ്ബിഹിം എന്നാ പരലോകമാണ് എന്നാ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്നോട് വലിയ വായയിൽ ചോദിച്ചു മൗലവി പരലോകം എന്നാണ് റബ്ബിന് അർത്ഥമെങ്കിൽ റബ്ബനാതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പരലോകമേ ദുനിയാവിൽ നല്ലൊരു തരണേ. പരലോകത്തോട് വിളിച്ചു തേടുന്ന ഒരു മൗലവി ഇയാളെ കൊണ്ടുവരുന്നവർക്ക് എന്ത് പറ്റി? യാക്കൗമേ യാക്കൗമേ എന്നൊക്കെ ചോദിച്ചിട്ട് യാക്കൗമിനെ പമ്പര വിഡ്ഢികളാക്കിയ പേരോടിന്റെ അതേ നാവ് കൊണ്ട് അല്ലാഹ് അതേ പ്രസംഗത്തിൽ തന്നെ സത്യം പുറത്തേക്ക് കൊണ്ടുവരുന്നു. സലഫി പറഞ്ഞിട്ടില്ല കേട്ടോ, സലഫി റബ്ബിന് പരലോകം എന്ന അർത്ഥം വെച്ചിട്ടില്ല, സലഫിയുടെ നേതാക്കന്മാരും വെച്ചിട്ടില്ല, മറിച്ച് സലഫിയും സലഫിയുടെ നേതാക്കളും വെച്ച അർത്ഥം എന്താണ് കേട്ടോളൂ. കഫറൂ ബിറബ്ബിഹിം, അവരെ അല്ലാഹുവിൽ അവിശ്വസിച്ചു. കഫറൂ ബിറബ്ബിഹിം, അവരുടെ റബ്ബിൽ അവിശ്വസിച്ചു. ഈ നാവ് കൊണ്ട് തന്നെ ഇതങ്ങ് ജനങ്ങളെ വേറെ വേറെ അങ്ങ് കേൾപ്പിക്കാനായില്ലേ? ഇതാണ് പെടക്കലി പേരോടെ പെടപടക്കുന്നു. ഒന്നുകൂടി ആ പെടക്കൽ ഒന്ന് കേൾപ്പിച്ചോളൂ. കഫറൂ ബിറബ്ബിഹിം എന്നല്ലേ ഖുർആൻ അല്ല പറഞ്ഞു. അതിന് മൗലവി എന്ന് വെച്ച അർത്ഥം എന്താ? അല്ലാഹുവിൽ അവിശ്വസിച്ചു. അതിന് മൗലവി എന്ന് വെച്ച അർത്ഥം എന്താ? അല്ലാഹുവിൽ അവിശ്വസിച്ചു. അതിന് മൗലവി എന്ന് വെച്ച അർത്ഥം എന്താ? അല്ലാഹുവിൽ അവിശ്വസിച്ചു. മൗലവിന്റെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? നേതാക്കന്മാർ വെച്ച അർത്ഥം അക്കൂട്ട് തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരെത്രേ. റബ്ബു തന്നെ അല്ല തന്നെയാണല്ലോ. അപ്പൊ കണ്ടില്ലേ, സലഫി വെച്ചതിലും തെറ്റില്ല, നേതാക്കന്മാര് വെച്ചതിലും തെറ്റില്ല. കാരണം റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ല തന്നെയല്ലേ. സലഫി വെച്ചതും അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്നാണ്. പിന്നെ നേതാക്കന്മാർ വെച്ചതിലെന്താ? റബ്ബിൽ അവിശ്വസിച്ചു. മൂപ്പര് തന്നെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് തരേണ്. കുഴപ്പമില്ലാന്നേ, റബ്ബിൽ വിശ്വസിച്ച് പറഞ്ഞാലും അല്ല തന്നെയല്ലേ. എന്താ സ്നേഹം നമ്മളോട്? അതേ നാവ് കൊണ്ടാ കുറച്ച് അപ്പുറത്ത് വേറെ പറഞ്ഞത്. ദജ്ജാലൂന കദ്ദാബൂന, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവസാന കാലത്ത് ആരാ വരിക, എന്താ സ്വഭാവം? പേരോടിന്റെ നാവ് കൊണ്ട് പറയട്ടെ എന്താ ഇപ്പൊ സംഭവിച്ചത്. യകൂനു ഫീ ആഖിറി സമാനി ദജ്ജാലൂന, ആഖിറി സമാനിൽ കബളിപ്പിക്കുന്നവർ വരും, അട്ടിമറിക്കുന്നവർ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. അതെല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ വ്യക്തമാവും ചെയ്തു, എല്ലാവർക്കും അറിയുക ചെയ്യുക. സഗരി വളരെ ക്ലിയറുമായി നോക്കണം. നിങ്ങൾ എവിടെ എത്തി, എവിടെ എത്തിയാള് പറയുമ്പോ സൂക്ഷിക്കണം കേട്ടോ, പറയുമ്പോ സൂക്ഷിക്കണം. ഇവിടെ വന്ന് സലഫിനെ കുതിര കയറിയാ പോരാ കേട്ടോ. ശരിക്കും മറുപടി പറഞ്ഞോ, മറുപടി പറയാണ് വേണ്ടത്. ആ നിങ്ങൾ തന്നെ ഒന്ന് പറയാ, നിങ്ങൾ തന്നെ ഒന്ന് പറയാ. ഇതൊക്കെ രണ്ടും ഒരു തൊള്ള കൊണ്ടാ കേട്ടോ. ഇനി നിങ്ങൾ ചിന്തിച്ചോ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞിരുന്നു എന്ത്? അന്ന് ഞാൻ പറഞ്ഞു ഈ മുശ്രിക്കീങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുമ്പോ അതുകൊണ്ട് അവരുടെ ഉദ്ദേശം കേവലം ഒരു കല്ല് എന്നല്ല. അത് ഏത് മുശ്രിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അക്കാലത്താണെങ്കിലും ഇക്കാലത്താണെങ്കിലും ഒരാളൊരു വിഗ്രഹത്തെ പൂജിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കല്ലിനെയോ തടിക്കഷ്ണത്തെയോ മരത്തെയോ സിമന്റ് കഷ്ണത്തെയോ ഒന്നുമല്ല അവർ പൂജിക്കുന്നത്. അതിലൂടെ അവർ ഒരു മഹാന ലക്ഷ്യം വെക്കുന്നുണ്ട്. ആ മഹാനെയാണ് അവരതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അധികവും അങ്ങനെയാണ്. ആ നിലക്ക് നമ്മൾ അന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതിന് ഉദാഹരണവും പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അഞ്ച് മഹാന്മാരായ ആളുകൾ അവർ മരിച്ചുപോയി. അവരുടെ മരണാനന്തരം ആളുകൾ അവരുടെ രൂപത്തിൽ പ്രതിമയുണ്ടാക്കി ആരാധന നടത്താൻ തുടങ്ങി. ആ ആരാധന അവരുടെ രൂപങ്ങൾക്കാണ് നടത്തുന്നതെങ്കിലും അവരാ ആരാധന നടത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കല്ലുകളെയല്ല, തടിക്കഷ്ണങ്ങളെയല്ല, ആ രൂപങ്ങളെയല്ല, മറിച്ച് ആ രൂപം ആ തടിക്കഷ്ണം ആ കല്ല് പ്രതിനിധീകരിക്കുന്ന മറ്റൊരാളതിൻ്റെ പിന്നിൽ അവർ സങ്കല്പിക്കുന്നുണ്ട്. ആ ശക്തിക്കാണ് അവർ ഈ ഭാരത്തെടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തും ലാത്തയെ ജനങ്ങൾ ആരാധിച്ചില്ലേ? അതൊരു കല്ല് എന്ന നിലക്കല്ല, ആ കല്ലിനെ ഒരു ലാത്തയുടെ രൂപത്തിലുള്ള ഒരു പ്രതിമയെ അവർ കൊത്തിയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കല്ലല്ല അവരുടെ ഉദ്ദേശം. അതിൻ്റെ പിന്നിൽ അവർ ലക്ഷ്യമാക്കുന്നത് ലാത്ത എന്ന് പറയുന്ന ഒരാളെയാണ്. ഹജ്ജിന് വരുന്ന വിദൂര ദേശത്തിനെന്ന് വരുന്ന ഹാജിമാർക്ക് പായസം വിതരണം ചെയ്തിരുന്ന ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരാളെയാണ് അവരതിൽ സങ്കല്പിക്കുന്നത്. ഇതെന്റെ വകയല്ല, പല മഹാന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ്, തള്ളിക്കളയാൻ കഴിയില്ല. ഇതൊക്കെ ഞാനെന്ന് പറഞ്ഞിരുന്നു. ഇവർ കേവലം മണ്ണാങ്കട്ടയെ പൂജിച്ചവരല്ല, കല്ലിനെ ആരാധിച്ചവരല്ല, കേവലം തടിക്കഷ്ണം എന്ന നിലക്ക് ആരാധിച്ചവരല്ല. അവര് ഈ രൂപങ്ങൾക്ക് മഹാന്മാരുടെ പേരിട്ടതുകൊണ്ട് ഉദ്ദേശം
ആ മഹാന്മാരെയാണ് അവരതിലൂടെ പൂജിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് പേരോടനോട് എന്ത് പറഞ്ഞു നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയാം. അതിന് പേരോടെന്താ പറഞ്ഞത്? പേരോട് പറഞ്ഞു, മൗലവി ഒരു കല്ലിന് വദ്ദ് എന്ന് പേരിട്ടാൽ അത് കല്ല് വദ്ദാവോ? ഒരു കല്ലിന് വദ്ദ് സാലിഹിന്റെ പേരിട്ടത് കൊണ്ട് കല്ല് സാലിഹാകുമോ? ആരാ അവിടെ അത് പറഞ്ഞത്? ഒരു കല്ലിന് ഒരാൾ വദ്ദ് എന്ന് പേരിട്ട കല്ല് വദ്ദാവോ? ആവൂല. എന്നു മൂപ്പരി എനിക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു. ഉദാഹരണമായിട്ട് ഒരു പൂച്ചക്ക് ജോർജ് ബുഷ് എന്നൊരാൾ പേരിട്ടാൽ പൂച്ച ബുഷാവോ? പൂച്ചനക്ക് നേരെ വെടി ഉതിർത്താൽ ജോർജ് ബുഷിനെ വെടിവെച്ചു എന്ന് പറയോ? ഒരു പൂച്ചക്ക് ബുഷുവിന് പേരിട്ടിട്ട് അതിന്റെ നേരെ ഒരു വെടിവെച്ചാൽ ബുഷിനെ വെടിവെച്ചു എന്ന് പറയോ? മൂപ്പര് നമ്മളോട് ഉദാഹരണങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പേരോടെ ഇവിടെ ആർക്കും ആ വാദല്ല, നിങ്ങൾ വെറുതെ വിഷയം അട്ടിമറിക്കണ്ട. ഒരു പൂച്ചക്ക് ബുഷ് എന്ന് പേരിട്ടാൽ പൂച്ച ബുഷാകുമോന്നോ, ഒരു കല്ലിന് വദ്ദ് എന്ന് പേരിട്ടാൽ കല്ല് സാലിഹാകുമോ വദ്ദാവുമോന്നോ ഞാൻ പറഞ്ഞില്ല. എന്റെ ഉദ്ദേശം അവരൊരാളെ പേരിടുന്നത് വെറുതെ ഇടുന്നതല്ല, ആ ആളെയാണ് അവർ ഈ കല്ലിനെ പൂജിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ആരാധിക്കുമ്പോൾ ആ ആൾക്കാണ് അവർ ഇബാദത്ത് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഞാൻ സ്ഥാപിച്ചതും പറഞ്ഞതും നിങ്ങൾ എല്ലാവരും കേട്ടതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, പണ്ടേ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ബുഷിനോട് വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞു. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ബുഷിനെയാണ് പറയാ, ബുഷിനോട് വലിയ മഹബത്താണല്ലോ, കാരണം നിങ്ങൾ തന്നെ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് ആ അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. ആ വരുന്നതിന്റെ മുമ്പ് സഹോദരന്മാരെ, ആ ബുഷിന്റെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന്റെ മുമ്പ് ഈ വിഷയമാണ് പറഞ്ഞു തീർക്കാം. എന്താ അതിൽ പറഞ്ഞത്? അപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ, കല്ലിന് വദ്ദ് എന്ന് പേരിട്ടാ കല്ല് വദ്ദാകുമോ എന്ന് മൂപ്പര് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആവൂല. പൂച്ചക്ക് ബുഷിന് പേരിട്ടാ ബുഷാകുമോ? ഇല്ല, അതിൽ ആർക്കും തർക്കമല്ല. എന്നിട്ട് അത് മൗലവിക്ക് മനസ്സിലായില്ല തോന്നണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂപ്പര് ചോദിക്കണ ഒരു ചോദ്യമുണ്ട്, അതൊന്ന് കേട്ടോളിങ്ങൾ. എന്താ രസം അറിയാ ചോദ്യം? ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഉത്തരം പറയാനൊന്നുമല്ല ലക്ഷ്യം, എന്നെ ഒന്ന് പറയണം, ഒരു സമാധാനം കിട്ടാനിട്ടേ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. അപ്പോ മൂപ്പര് ആ ഉദാഹരണം, പൂച്ചക്ക് ബുഷിന് പേരിട്ടത് കൊണ്ട് ഇനി മൗലവിക്ക് വിഷമൊന്നും വേണ്ട, മൗലവി എന്നെ ആയിക്കോട്ടെ ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഉദാഹരിച്ചിട്ട് നമ്മളെ പേരോട് പറയുന്ന ഉദാഹരണം നിങ്ങളൊന്ന് കേട്ടോളി, അതിന് എനിക്കുള്ള മറുപടിയും നിങ്ങൾക്ക് ഇൻഷാല്ലാ കേൾക്കാം. സഹോദരന്മാരെ, ഒരു പോത്തിന് സലഫി എന്ന് പേരിട്ടാൽ അത് സലഫിയാകുമോ? ഒരു പോത്തിന് സലഫി എന്ന് പേരിട്ടാൽ സലഫിയാകുമോ? ഒരു പൂച്ചക്ക് സലഫി എന്ന് പേരിട്ടാൽ അത് സലഫിയാകുമോ? ഇല്ല, ആവൂല. ഒരു പോത്തിനോ കഴുതക്കോ പേരോട് എന്ന് പേരിട്ടാൽ അത് പോത്തോ കഴുതയോ പേരോടാകാത്തതുപോലെ ആവൂല. തർക്കമൊന്നുമില്ല, ഇല്ലേ? യാതൊരു തർക്കവും ഇല്ല ഇവിടെ, ആരും തർക്കിച്ചിട്ടില്ല. പിന്നെ വിഷയം എന്താ? വിഷയം എന്താണ്? മുശിരിക്കീങ്ങൾ മഹാത്മാക്കൾ വിഗ്രഹത്തിന് എന്തു പേരിട്ടു? മഹാത്മാക്കളെ പേരിട്ടു. മഹാത്മാക്കളെ പേരിട്ടാൽ ഈ കല്ല് മഹാത്മാവാകുന്നു നമ്മൾ പറഞ്ഞില്ല, മറിച്ച് അതുകൊണ്ട് വിഗ്രഹം മഹാത്മാവാവില്ല. പക്ഷേ അവര് ലക്ഷ്യം വെച്ചത് ആ കല്ലിനെയല്ല, അവർ ആ പേര് ആരുടെയാണോ വെച്ചതെങ്കിൽ ആ ശക്തിയെയാണ്. ഇത് ഈ പാവപ്പെട്ട ഞാൻ പറഞ്ഞതല്ലോ, ഞാൻ നിങ്ങളോട് അന്നൊരു ഇബാറത്ത് വായിച്ച് കേൾപ്പിച്ചില്ലേ? നിങ്ങൾ മിണ്ടിയോ അതിനെപ്പറ്റി? നിങ്ങൾ മിണ്ടിയോ? എന്റെ വക പറഞ്ഞതാണോ? കേട്ടോളൂ ആ വാചകം ഒന്നുകൂടി. ഇന്നൽ അഖില ലാ യഅബുദു സനമ മിൻ ഹൈസു അന്നഹു ഖശബുൻ ഔ ഹജറുൻ വഇന്നമ യഅബുദൂനഹു ലിഇതിഖാദിഹിം അന്നഹ തമാസീറുൽ കവാകിബി ഔ തമാസീറുൽ അർവാഹി സമാവിയ ഔ തമാസീറുൽ അംബിയാഇ വസ്സാലിഹീൻ അല്ലദീന മദൗ വയകൂനു മഖ്സൂദുഹും മിൻ ഇബാദതിഹാ തൗജീഹു തിൽക്കൽ ഇബാദാതി ഇലാ തിൽക്കൽ അശിയാഇ ലതി ജഅലു ഹാദിഹി തമാസീല സുവറൻ ലഹാ. ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ഈ പറഞ്ഞ ആശയം കേട്ടോ. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല. ഏത് നിലക്ക്? അതൊരു കല്ല് എന്ന നിലക്ക്, ഒരു മരത്തടി എന്ന നിലക്ക്. മറിച്ച് അവരതിനെ ആരാധിക്കുന്നത് അവരുടെ വിശ്വാസമനുസരിച്ചാണ്. അതൊന്നുകിൽ നക്ഷത്രങ്ങളുടെ പ്രതിമകളായിരിക്കാം, അല്ലെങ്കിൽ ഉപരിലോകത്തുള്ള ഉന്നത ആത്മാക്കളുടെ പ്രതിമകളായിരിക്കാം. ഔ തമാസീറുൽ അംബിയാഇ വസ്സാലിഹീൻ
അല്ലദീന മലൗ, അതല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും നബിമാരുടെയോ സാലിഹീങ്ങളുടെയോ പ്രതിമകളായിരിക്കാം. വയക്കൂനു മഖ്സൂദുഹും മിൻ ഇബാദതിഹാ, ഇവയെ ഇവർ ആരാധിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഈ കല്ലിനെ ആരാധിക്കലാണോ? അല്ല. തൗജീഹു തിൽക്കൽ ഇബാദാതി, തൗജീഹു തിൽക്കൽ ഇബാദാതി ഇലാ തിൽക്കൽ അശിയാ അല്ലതി ജഅലു ഹാദിഹി തമാസീല സുവറൻ ലഹാ, ഏതൊരു രൂപത്തിന് ഏതൊരു വസ്തുവിന് ഏതൊരാളുടെ പേരാണോ അവരിട്ടതെങ്കിൽ ആ ആളിലേക്കാണ് അവരുടെ ഇബാദത്തുകളെ അവർ തിരിക്കുന്നത്. ഇതെന്ന് വിശദമായി പറഞ്ഞതല്ലേ? ഇത് അക്കാലഘട്ടത്തിലുള്ള മുശ്രിക്കിന്റെ കാര്യം മാത്രമാണോ? ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. ആരും വെറും ഒരു കല്ലിനെ ആരാധിക്കലില്ല. ആ കല്ല് അവരുടെ ഇലാഹുമല്ല, ആ കല്ലിനല്ല അവർ മഹത്വം കൽപ്പിക്കുന്നത്. കാരണം എന്താണ്? ഒരു കല്ല് കേടുവന്ന അവർ വേറൊരു കല്ല് വെക്കും. അപ്പൊ ഈ കല്ലിനല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ആരുടെ പേരിലാണോ, ആരെ പ്രതിനിധീകരിക്കുന്നതാണോ, ആ ആൾക്കാണ് ഇബാദത്ത് കൊടുക്കുന്നത്. ഇതന്നും ഇന്നും അങ്ങനെ തന്നെയല്ലേ? അതാ അക്ബർ സാഹിബുമായി നടന്ന ഒരു സംവാദത്തിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് ഹൈന്ദവ മുന്നണിയുടെ ഒരു ഔദ്യോഗികമായ നേതാവ്, അവരുടെ വിശ്വാസം അവരല്ലേ പറയേണ്ടത്, അവരുടെ വിശ്വാസം അവർ തന്നെ പറയുന്നത് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അക്ബർ എന്ന് പറയുമ്പോ പേരോടിന് ഞെട്ടലാണ്. അക്ബർ എന്ന് കേട്ടുകൂടപ്പോ, അക്ബർ 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 എന്ന് പറയുമ്പോ പേരോട് പറയും, അയ്യേ അക്ബറോ. എന്നിട്ട് മൂപ്പര് എല്ലാരോടും ഇപ്പൊ നടന്ന് പറയാ, ഓ ഹിന്ദു സഹോദരന്മാരെ, ഓ ക്രിസ്ത്യാനികളെ, ഞങ്ങൾ ഈ മൗലവിനെ നിങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ അയച്ചു തന്നിട്ടില്ല കേട്ടോ. പിന്നെ ആരെ അയച്ചു കൊടുത്തത് പേരോടിനെ? പേരോടിനെ അയച്ചു കൊടുത്ത് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് പേരോടിവരുമായിട്ട് സ്നേഹസംഭാരം നടത്തിയിട്ടുണ്ടോ? കഴിയോ? നല്ല കോലുണ്ടാവും. മൂപ്പരിങ്ങനെ പോയിട്ട് ഹൈന്ദവ നേതാക്കളോടും ക്രൈസ്തവ നേതാക്കളോടും ഒക്കെ ഇങ്ങനെ സംവാദം നടത്തിയ നല്ല ചേരുണ്ടാവും. കാരണം മൂപ്പരോട് എന്തെങ്കിലും അവിടുന്ന് ഹൈന്ദവ നേതാവോ ക്രൈസ്തവ നേതാവോ ചോദിച്ചാൽ ചിലപ്പോൾ പറയും മുറിച്ചിട്ടും ഉണ്ടാവും എന്നറിയും. മൂപ്പരിക്ക് അതുള്ളൂ മറുപടി. എന്തെങ്കിലും പറഞ്ഞാൽ പറയും മുറിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മുറിച്ചിട്ടുണ്ടാവും എന്നാ പിന്നെ പറയും. ഇതുണ്ടാവുള്ള മൂപ്പരിക്കുള്ള മറുപടി. നല്ല കോലം. എന്നിട്ട് ഇപ്പൊ അക്ബറിന് നല്ല ജനങ്ങൾക്കിടയിൽ എല്ലാ കക്ഷിവേദം എന്നെ അക്ബർ ചെയ്യുന്ന സേവനം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. മൂപ്പരിക്കത് സഹിക്കണില്ല. അക്ബർ കൂടുന്ന അക്ബറിന്റെ സദസ്സുകളിൽ കൂടുന്ന നാനാജാതി മതസ്ഥരായ ആളുകൾ സ്നേഹത്തോടുകൂടെ വേദി പങ്കിടുന്നു, ആശയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു, പലരും തെറ്റിദ്ധാരണകൾ തിരുത്തുന്നു. ഇതൊക്കെ അങ്ങനെ കാണുമ്പോൾ എനിക്കതിന് കയ്യൂലല്ലോ. അതുകൊണ്ട് ഓ ക്രിസ്ത്യാനികളെ, ഈ അക്ബറിനെ ഞങ്ങള് നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വിട്ടിട്ടില്ല കേട്ടോ. ആകെ 5 മിനിറ്റ് 10 മിനിറ്റ് അവര് സി ഡിയിൽ അക്ബറിനെ കുറിച്ച് പറയുന്നത്. പേര് അക്ബറിന്റെ വിവരക്കേടും മുജാഹിദുകളുടെ ഗതികേടും. എന്താ അറിയോ, അക്ബറിന്റെത് എന്ന് പറഞ്ഞാൽ മൂപ്പരിക്ക് ഈ കാസറ്റ് കുറെ വിറ്റ് ചെലവാക്കാം. അക്ബറിന്റെത് നല്ല ചെലവുണ്ടാവുമല്ലോ. ആ വക തട്ടിപ്പും തരികിടൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ചുരുക്കി പറയട്ടെ, പെരിന്തൽമണ്ണയിൽ നിന്ന് അക്ബറുമായി നടക്കുന്ന ഒരു സംവാദത്തിനിടയിൽ ഒരു ഹിന്ദു നേതാവ് പറയാണ്, വിഗ്രഹത്തെ പൂജിക്കുമ്പോ എന്താ അവരുടെ വിശ്വാസം? അവര് പറയട്ടെ, പേരോടല്ലല്ലോ അവരെ കാര്യം പറയേണ്ടത്, അവരെ കാര്യം അവര് പറയട്ടെ. എന്താ അവരെ വിശ്വാസം? കല്ല് എന്നുള്ള നിലക്കാണോ അതോ വേറെന്തെങ്കിലും വിശ്വാസമാണോ? ശ്രദ്ധിച്ചു കേട്ടോ. നിരാകാരനും നിർഗുണനും അസ്പൃശ്യനും അദൃശ്യനും എല്ലാമായ ഈശ്വരനെ ചില സമൂഹങ്ങൾക്കോ വ്യക്തികൾക്കോ വിഭാവനം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ പ്രതീകാത്മകമായ ചില വസ്തുതകളെ സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ അവർ ഈശ്വരാരാധന നടത്തുന്നു എന്ന് മാത്രം. പക്ഷേ ഈശ്വരാരാധന ചെയ്യുന്നത് ആ വിഗ്രഹത്തെയല്ല, ആ വിഗ്രഹം ഈശ്വരനാണെന്ന് ധരിച്ചുകൊണ്ടല്ല. അത് ചീത്തയാകുമ്പോൾ മാറ്റുകയും അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യും, പുതിയ വിഗ്രഹങ്ങൾ കൊണ്ടുവരും. മറിച്ച് അത് തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നവീകരണ ശ്രമമോ മാറ്റലോ നടക്കുകയില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ ഒരു പ്രതീക സങ്കല്പത്തിലൂടെ അമൂർത്തമായ ഒരു സങ്കല്പത്തെ സമൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു മാധ്യമത്തിന്റെ സഹായം എല്ലാവരും എന്നില്ല, ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിലെ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വാസ്തവത്തിൽ വിഗ്രഹാരാധന എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ വേണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അത്
ഇപ്പൊ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾക്കറിയാം അത് ഈശ്വരനാണ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നോക്കി നിന്നുകൊണ്ട് അതിനെ കണ്ട് കൺകുളിർക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ക്ഷേത്രമടയിൽ പോയി നിൽക്കുന്ന ആളുകൾ എന്താ ചെയ്യുക? ഒരു നിമിഷ നേരം പോലും അതിനെ നോക്കുകയില്ല. അതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചു. അപ്പോൾ ആ വിഗ്രഹമാണ് ഈശ്വരൻ എന്നുണ്ടെങ്കിൽ ആ വിഗ്രഹത്തെ നോക്കി ഇതാ ഈശ്വരന് മുമ്പിൽ നിൽക്കുന്നു നേരെ നോക്കി തൊഴുകയോ പറയുകയോ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നില്ല, കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശ്വരൻ എന്നുള്ള അമൂർത്ത സങ്കല്പത്തെ സാക്ഷാത്കരിക്കുവാനോ സാത്മീകരിക്കുവാനോ ഉള്ള ഒരു താൽക്കാലിക സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രതീകാത്മക രീതി എന്നുള്ള നിലയിൽ മാത്രമേ വാസ്തവത്തിൽ അതിന് സാധുതയുള്ളൂ എന്നുള്ളതാണ് സത്യം. വിശദീകരണം ആവശ്യമില്ല. എൻ്റെ വകര് വിശദീകരണം പറഞ്ഞ് അത് മോശമായി പോകണ്ട. ആ പറഞ്ഞത് അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എൻ്റെ വകയിട്ട് വിശദീകരണം അല്ല. അപ്പൊ ഈ കാര്യം നമ്മളിവിടെ പറഞ്ഞപ്പോൾ അത് മൂപ്പരിക്ക് ഉൾക്കൊള്ളാനായില്ല. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ പൂജിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, മൊയ്തീ ശേഖരനുള്ള ആരാധനയാവും, മറ്റോരും അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പരിക്ക് അതുകൊണ്ട് കുറച്ച് ക്ഷീണുണ്ട്. അതുകൊണ്ട് അത് ആദ്യം തള്ള. അത് വെറും കല്ലാണ്, ഷജറാണ്, ഹജറാണ്, കല്ലാണ്, കേൾക്കാത്തവരാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ചട്ടിക്കലങ്ങളാണ്, മരക്കഷ്ണങ്ങളാണ് എന്നൊക്കെ പറയാ. അപ്പൊ മനസ്സിലായില്ലേ? മാത്രല്ല ഇനി രണ്ടാമത്തെ സംഗതി എന്താ? അന്ന് ഞാൻ പറഞ്ഞു ബുഷിനോട് വരിക്ക് വലിയ മഹബത്താണ്. ഞാൻ എന്നിട്ട് അതിന് പറഞ്ഞു ബുഷിനോട് നിങ്ങൾക്ക് വലിയ മഹബത്താണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തന്നെ അതിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ജോർജ് ബുഷിനോട് കൂട്ടി പറയാവുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ എന്ന് മൂപ്പര് ഇവിടുന്ന് പറഞ്ഞിരുന്നു. മൂപ്പരത് ഇവിടുന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തരക്കേടില്ലല്ലോ, നല്ല ഉഷാറെന്നെയാണ്, ജോർജ് ബുഷിനോട് കൂട്ടി പറയാൻ പറ്റിയ ആളെന്നെ നിങ്ങളാള്. ഇനി ഞാൻ കാരണവും പറഞ്ഞു. ജോർജ് ബുഷിന് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. ആ എന്താണെന്ന് കണ്ടോളി. എന്താന്ന് ചോദിച്ചത്? സാമ്രാജ്യത്തിന്റെ ഒരു സംസ്കൃതി എന്താണത്? അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുപട്ടിയും വേണം. ഇതാണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ പരിസംസ്കാരം. കേട്ടോ, എന്താ പറഞ്ഞിരുന്ന കേട്ടില്ലേ? ഒരു കയ്യിൽ പെണ്ണും മറു കയ്യിൽ പട്ടിക്കുട്ടിയും വേണം ബുഷിന് പുറത്തിറങ്ങാൻ. അപ്പൊ കൂട്ടി പറയാൻ പറ്റാവുന്ന ഒരു പണ്ഡിതൻ നിങ്ങൾ അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ പേരോട് ഇപ്രാവശ്യം മറുപടിയിൽ എന്താ പറയുന്നത്? ഇതിനെപ്പറ്റി ഉണ്ടായിട്ടൊന്നുമില്ല, ഇത് മൂപ്പര് സമയനാവാത്തതിന കേട്ടു, അംഗീകരിച്ചു, അനുസരിച്ചു, അതിന് മറുപടിയൊന്നുമില്ല. അതിനെപ്പറ്റി മൂപ്പരിക്ക് ഒരു പ്രശ്നമല്ല. അതിന് മൂപ്പരിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലായിട്ടാണോ അതോ ഇനി ഉസ്താദ് ഒന്ന് അങ്ങോട്ട് വഷളായിട്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതിനെപ്പറ്റി മൂപ്പരൊന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞതെന്താ? എന്റെ ഒരു തെറ്റ് പിടിച്ചു. ഏയ് മൗലവി അട്ടിമറിച്ചു. എന്താ അട്ടിമറിച്ചത്? ഞാൻ പറഞ്ഞപ്പോ വാക്കൊന്ന് മാറിപ്പോയി. മൂപ്പര് പറഞ്ഞ എന്തായിരുന്നു? ജോർജ് ബുഷിനോട് കൂട്ടി പറയാൻ പറ്റാവുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് കാന്തപുരേ ഉള്ളൂ എന്നാ മൂപ്പര് പറഞ്ഞത്. ഞാനത് പറഞ്ഞപ്പോ എന്തായി? കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റാവുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നായിപ്പോയി. അതങ്ങട്ട് എടുത്തിട്ട് മൂപ്പര് പറഞ്ഞു, കണ്ടോ മൗലവി, ഞാൻ പറഞ്ഞരെന്താ, മൗലവി പറഞ്ഞരെന്താ, മൗലവി പറഞ്ഞരെന്താ, ഞാൻ പറഞ്ഞരെന്താ. അപ്പൊ ജനങ്ങൾ വിചാരിച്ചു, ഓ വല്ലാത്തൊരു അപരാധം തന്നെ ഇപ്പൊ സരഫി ചെയ്തത്. എന്ത് അപരാധ ചങ്ങായിമാരെ ആയിട്ടുള്ളത്? ഏ ആദ്യം പറയേണ്ടത് അവസാനം പറഞ്ഞു, അവസാനം പറഞ്ഞു ആദ്യം പറഞ്ഞു, രണ്ടും കേസ് ഒന്നും തന്നെയല്ലേ. ഏ അതിന് മൂപ്പരിക്കൊരു പ്രശ്നം. അത് വലിയ അട്ടിമറിയായിട്ട് അവിടെ കൊണ്ടുവന്ന് പറഞ്ഞു. പിന്നെ മൂപ്പര് പറയണേ, അത് ഞാൻ കൂട്ടി പറഞ്ഞത് രണ്ടാളെയും കൂട്ടി പറഞ്ഞ് ഏത് നിലക്കാന്നറിയോ? മൂപ്പര് പറയണേ, എന്താ മൂപ്പരുടെ ഒരു ആ വിവരണം? ഖുർആനിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറയുമ്പോ ഉടനെ കൂട്ടി പറയും നംറൂദിനെ പറയും അല്ലേ? മൂസാ നബിയെ പറയുമ്പോ ഫിറൗനെ പറയൂലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോ അബൂജഹലിനെ കുറിച്ച് പറയൂലേ? അപ്പൊ എന്താ ആ നിലക്കാ ഞാൻ പറഞ്ഞത്? എങ്ങനെ നംറൂദിനെ ഇബ്രാഹിം നബിനെ പറഞ്ഞത് എങ്ങനെ ഖുർആൻ? ഒന്ന് ആദർശത്തിന്റെ ശത്രു ധിക്കാരി, മറ്റേതോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ലോക മുസ്ലിമീങ്ങൾ ആദരവോട് കാണുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരാൾക്ക് സുപ്രസിദ്ധിയാണ്, മറ്റേയാൾക്ക് കുപ്രസിദ്ധിയാണ്. ആ അർത്ഥത്തിലാ ഖുർആൻ പറഞ്ഞത്. ഒന്ന് ഇസ്ലാമിന്റെ തേരാളിയാണ്, പോരാളിയാണ്, മറ്റൊന്ന് ഇസ്ലാമിന്റെ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. ആ അർത്ഥത്തിലാണ് രണ്ടാളെയും പറയുന്നത്. പേരോട് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു, ഞാൻ ജോർജ് ബുഷിനെയും കാന്തപുരത്തെയും കൂട്ടി പറഞ്ഞത് അന്നിലക്കാണെന്ന്. തരക്കേടില്ല പേരോടെ, വിളവ് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ അങ്ങനെയാ പറഞ്ഞത്?
നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അല്ല. ജോർജ് ബുഷ് അതുപോലെ തന്നെ കോഫി അന്നാൻ ഇവരൊക്കെ പ്രസിദ്ധരാ, അവരോടൊക്കെ കൂട്ടിച്ചേർത്ത് പറയാവുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് കാന്തപുരയുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് നിങ്ങളുടെ ആളുകൾ അല്ലാഹു അക്ബർ എന്നൊരു തക്ബീറിലാണ് പാസ്സാക്കിയത്. എന്നിട്ട് ഇപ്പൊ പറയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ ബുഷ് കാന്തപുരം എന്ന് പറയുമ്പോ നമുക്ക് ഓർമ്മ വരിക, ബുഷ് സാമ്രാജ്യത്വത്തിന്റെ ധിക്കാരി, കാന്തപുരം സാമ്രാജ്യത്വത്തിന്റെ എതിരാളി. അങ്ങനെ ഓർമ്മ വരിക അവിടെ സർവ സാമ്രാജ്യത്വത്തിന്റെ സ്വഭാവങ്ങളും ഒക്കെയുള്ള കാന്തപുരം സാമ്രാജ്യത്വത്തിന്റെ എതിരാളിയോ? ആഹാ, അതല്ലേ മറ്റേ ചങ്ങായി പറഞ്ഞപ്പോ നിങ്ങളത് മൗനം സമ്മതല്ലേ? മുപ്പരിക്ക് പുറത്തിറങ്ങണി ഇങ്ങനെ വേണം. നിങ്ങളതിന് മുത്തഫക്കുൻ അലൈഹി ആയിട്ട് അടിയിൽ ഒപ്പിട്ടു. ആ അത്രയേ പറയുന്നുള്ളൂ. അപ്പൊ ആ വക തട്ടിപ്പൊന്ന് നടത്തി ഉരുളണ്ടാ. ഇനി വേറൊരു തട്ടിപ്പ രസമുള്ള സംഗതികളാ വരാൻ പോന്നിട്ടോ. ആ കുറച്ച് നേരം വൈകിയാലേ നമ്മൾ കുറച്ച് പറയാണ്ട്, കുറച്ച് പറയാണ്ട് നമുക്ക് നല്ല രസമുള്ള സംഗതികളാ വരാൻ പോണത്. ഏയ് സലഫീന പെടുന്ന ആട്ടീന്നല്ലേ അവർക്കൊക്കെ വരുന്നുണ്ടോ? ചേറ്റിയൊട്ടിയില്ല പോ. ഏ ആ ചേറ്റിയെട്ടിക്കാർ ഈ സ്ഥലത്തിന് എന്താ എനിക്ക് പറയുന്നത് എനിക്കറിഞ്ഞൂടാ. ചേറ്റുകെട്ടീനാണെങ്കിൽ എല്ലാരോടും പറയണേ നിങ്ങൾക്ക് നല്ല രസമുള്ള ക്ലിപ്പ് വരാൻ പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ വേറെയും പറയാണ്ട് അത് കഴിഞ്ഞിട്ടും കുറച്ച് പറയാനുണ്ട്, ശ്രദ്ധിച്ചോളൂ. എന്താ മൂപ്പരിവിടെ പറഞ്ഞു? ഞാൻ പറഞ്ഞു മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയൂല, മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയൂല എന്ന് പേരോട് പറഞ്ഞു. ശരിയാണ്, മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയൂല എന്ന് പറഞ്ഞ ചില ആളുകളുണ്ടായിരുന്നു, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ചില ആളുകളുണ്ടായിരുന്നു. അത് പേരോട് പറഞ്ഞപ്പോ പേരോട് പറഞ്ഞു അള്ളാഹ്ക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല എന്ന വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. ആർക്ക്? അബൂജഹിൽ അടക്കമുള്ള ആളുകൾക്ക്. അത് തന്നെ ഒരു ശിർക്കാണ് എന്ന് പറഞ്ഞു. ശരിക്കും മനസ്സിലാക്കണം, അത് തന്നെ ഒരു ശിർക്കാണ് എന്ന് മൂപ്പര് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെ പേരോടെ അള്ളാഹ്ക്ക് മരിച്ചോലെ ജീവിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശിർക്കാവല്? കുഫറല്ലേ ആവുള്ളൂ അതെങ്ങനെ ശിർക്കാവുക? അതെനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ അടുത്ത പ്രസംഗത്തിലൊന്ന് പറയണമെന്ന് പറഞ്ഞു. നിങ്ങളെന്ത് പൊട്ടത്തരാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ മൂപ്പര് വിശദീകരിച്ച് തരികയാണ് എനിക്ക് അതെങ്ങനെ ശിർക്കാകുന്നു മൗലവി പഠിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് എനിക്ക് ശിർക്കാകുന്നത് കോലം എങ്ങനെയാണ് എന്ന് വിശദീകരിച്ച് തരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പ് പേരോടിവിടെ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ആ തട്ടിപ്പ് കയ്യോടെ പിടികൂടാൻ പോകുന്നു. എന്താ തട്ടിപ്പ് എന്നറിയോ? പേരോട് നടത്തിയ തട്ടിപ്പ്. ഞാൻ പറഞ്ഞു പേരോട് വലിയ ആലിമാനാ പറയണത്, പക്ഷെ പേരോട് ഈ കാര്യം മനസ്സിലായിട്ടില്ല. എന്ത്? അള്ളാഹ്ക്ക് മരിച്ചോലെ ജീവിപ്പിക്കാൻ കഴിയൂല എന്നാണ് അവര് വിശ്വസിച്ചത്. അതെന്നെ ഒരു ശിർക്കാണ് എന്നാണ് പേരോട് പറയുന്നത്. അതെങ്ങനെ മൗലവി, അതെങ്ങനെ മുസ്ലിയാരെ ശിർക്കാവുക? അത് കുഫറല്ലേ ആവുള്ളൂ. അതിനെപ്പറ്റിയാ ഞാൻ പൊട്ടത്തരം പറഞ്ഞു കേട്ടോ. ശരിക്കും മനസ്സിലായിക്കോ, ഞാൻ പൊട്ടത്തരം എന്ന് പേരോടിനെ കുറിച്ച് പറഞ്ഞത് എന്തിനെ പറ്റിയാ? മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചവൻ കാഫിറല്ലേ ആവുള്ളൂ. നിങ്ങൾ പറഞ്ഞത് മുശ്രിക്കാവും ശിർക്കാവും എന്നാണല്ലോ പറഞ്ഞത്. അതെങ്ങനെ പേരോടെ അത് ശിർക്കാവുക? അത് കുഫറല്ലേ ആവുള്ളൂ. അതാണ് ഞാൻ പൊട്ടത്തരം എന്ന് പറഞ്ഞത്. പേരോടതെന്താക്കിന്നറിയോ? പേരോട് പറഞ്ഞു മൗലവി ഇന്നെ രണ്ട് പൊട്ടനാക്കി. ഞാൻ പൊട്ടൻ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് തുടങ്ങുകയാണ്. പേരോട് തുടങ്ങണേന്ന് എങ്ങനെയാണ്? ഞാൻ പൊട്ടൻ. അപ്പൊ എങ്ങനെ പൊട്ടനാക്കിയത്? ഒരു പൊട്ടനാക്കിയത് മൂപ്പര് പറയണത് മരിച്ചോലെ അള്ളാഹ്ക്ക് ജീവിപ്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പൊട്ടത്തരാന്നാണ് മൗലവി പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ എങ്ങനെ പറഞ്ഞിട്ടില്ല? മരണാനന്തരം ഉള്ള ജീവിതത്തെ ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്, അത് പൊട്ടത്തരമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പൊട്ടത്തരം എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് മുസ്ലിയാരെ, കുഫറല്ലേ ആവുകയുള്ളൂ, ശിർക്കെങ്ങനെയാണ് ആവുക എന്ന് എന്നെ ചോദിക്കാൻ സമ്മതിക്കാതെ അത് ശിർക്കല്ലേ ആവുകയുള്ളൂ, അതെങ്ങനെയാണ് അത് കുഫറല്ലേ ആകൂ, എങ്ങനെയാണ് ശിർക്കാവുക എന്ന് പറയാൻ സമ്മതിക്കാതെ ക്ലിപ്പങ്ങ് കട്ട് ചെയ്തു. ഇതാദ്യ ഭാഗം എടുത്തിട്ട് മൂപ്പര് പറയണേ മൗലവി ഇന്നെ പൊട്ടനാക്കാണ്. എന്തിന്? മരണാനന്തരം ജീവിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ല എന്ന് വിശ്വസിച്ചു. എന്നാ മൗലവി ഞാൻ മാത്രാണോ പൊട്ടൻ? അള്ളാഹ് പൊട്ടനല്ലേ, റസൂലും പൊട്ടനല്ലേ, ഇമാമിങ്ങളൊക്കെ പൊട്ടന്മാരല്ലേ? കാരണം അള്ളാഹല്ലേ ഖുർആനിൽ പറഞ്ഞത് ആരാണീ നുരുമ്പിയ എല്ലുകളെ ജീവിപ്പിക്കുക,
അപ്പൊ അവരങ്ങനെ വിശ്വസിച്ചു. മരണാനന്തരമുള്ള ജീവിതത്തെ അവർ നിഷേധിച്ചു. അതെങ്ങനെ പൊട്ടത്തരമാകാനാണ്? ഞാനെ പറഞ്ഞത് പൊട്ടത്തരം എന്നല്ലേ മൗലൈ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, മരണാനന്തരം ജീവിപ്പിക്കില്ല എന്ന് പറഞ്ഞത് പൊട്ടത്തരമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചാൽ അത് കുഫറല്ലേ ആവുകയുള്ളൂ, അതെങ്ങനെ ശിർക്കാവാനാ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷേ പേരോട് അത് എന്റെ പൊട്ടത്തരവും ചുക്ക് കഷായവും ഒക്കെ ആക്കിയിട്ട് എന്നെ പരിഹസിക്കുന്നത് കേട്ടോളൂ. എന്താണ് പേരോട് ചെയ്തതെന്ന് അട്ടിമറിക്കുന്നു. ഞാൻ പൊട്ടനാണ്. അതെന്താ കാരണം? കാരണം മക്കാ മുശ്രിക്കീങ്ങൾക്ക് മരണശേഷം മനുഷ്യനെ ജീവിപ്പിക്കാൻ അല്ലാഹുവിന് കഴിവില്ല എന്ന വിശ്വാസമാണ് ഉണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. മൗലവി പറയുന്നത് അങ്ങനല്ല. മൗലവിക്ക് അത് തീരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. മക്കാ മുശ്രിക്കീങ്ങളെ എന്തെങ്കിലും ഒരു മോശം പറയുമ്പോൾ മൗലവിക്ക് ഭയങ്കര വിഷമ. മൗലവിക്ക് അത് തീരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അള്ളാഹ്ക്ക് കഴിവില്ല എന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞു തരുമ്പോ മൗലവിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒന്ന് എന്നെ പൊട്ടനാക്കിയാണ് മൗലവി. പൊട്ടനാക്കിയത് എന്തിനാണ് പറഞ്ഞത്? എന്തിനാണ് പറഞ്ഞത്? മക്കാ മുശ്രിക്കീങ്ങൾക്ക് അവർ വിശ്വസിച്ചു മരണാനന്തരം മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ലാന്ന് അബൂ ജഹലും പാർട്ടിയും വിശ്വസിച്ചു. മൗലവിക്ക് അബൂ ജഹലിനെ പറയുന്നത് കേട്ടാ തീരെ ഇഷ്ടപ്പെടൂല. അത് നിങ്ങളെ സ്വഭാവ, നിങ്ങളെ പാർട്ടിയല്ലേ. ഏഹ്, നിങ്ങൾക്കല്ലേ വിഷമം ഉണ്ടാവേണ്ടത്? നമുക്കൊരു വിഷമമില്ല, ഉള്ളത് ഉള്ളതുപോലെ പറയും. നിങ്ങൾ മുറിച്ചു എന്റെ ക്ലിപ്പ്,